അതേടോ കുറുപ്പേ, കെ സി നൂരെങ്കിലും ഒരു പീറ പെണ്ണ് കാരണം എനിക്ക് പൊടിഞ്ഞത് 18 ലക്ഷമാ. ഈ പത്രക്കാരി പറയുന്ന പോലെ അത്ര വെടിപ്പായിട്ട് എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഇതിപ്പോ തീണ്ടി തിന്നുകയും ചെയ്തു, വേറൊട്ടും നടന്നതുമില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. തനിക്കറിയോ, ഞാനിപ്പൊ കോട്ടയം കട്ടപ്പന റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക, എന്നെ വൈദ്യപരിശോധന നടത്തി, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് സർട്ടിഫൈ ചെയ്യാ ഡോക്ടർ കമാൻഡർ അല്ലേ. ആ കുര്യൻ ജോർജ് അവന്റെ അണ്ണാക്കിലേക്ക് ഒരു 3 ലക്ഷം കൂടെ തിരികാനുള്ള പോക്കായി പോകുന്നു. അതേടോ, അവന്റെ വീട് കോട്ടയത്ത് തന്നെയാ, പക്ഷേ ഇപ്പൊ അവനവിടെ ഇല്ലെന്ന്, കട്ടപ്പന എങ്ങാണ്ട് വേലക്കാട്ടി വെടിവെക്കാൻ പോയിരിക്കാന്ന്. ഹണ്ടിങ് ആ ഇതോടെ അവന്റെ കോട്ട തീരും. ഓ ഇതോരം ഞാൻ തന്നെ പിന്നെ വിളിച്ചോ, തനിപ്പ് വെച്ചോ. ഏതവനാണ് ഈ പുറകെ കിടന്ന് മുതുക്പ്രാക്ക് പ്രാകുന്നത്? അവനല്ല, ഏതോരവളാ. അവളോ? ഏ, നിനക്ക് ഇങ്ങനെ മനസ്സിലായടാ? ദാ ഇത് കണ്ടില്ലേ, എവിടെ എവിടെ. എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നത്. ഏറിയാൽ ഒരു 25. അവക്ക് ഇത്തിരി സൈഡ് കൊടുക്കും. അയ്യോ മുതലാളി, സൈഡ് കൊടുത്ത് അവൾ കേറി അങ്ങ് പോകുമ്പോ. ഇവിടെ മന്ദ, അങ്ങനെ കേറി പോവാൻ മാത്രം ഇടമൊന്നും നീ കൊടുക്കണ്ട. അവള് കേറി വന്ന് ഇവിടെ ഇങ്ങനെ എന്നിട്ട് തീരുമാനിക്കാം കേറ്റി വിടണോ അതോ മുട്ടി ഉരുമ്പി കൂടെ പോവാൻ. അടുപ്പിക്കടാ ഇവളാളുകൊള്ളാവുന്ന. അത് പിന്നെ ഭാഗ്യമുള്ളവരെ തേടി വെക്കണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ മുതലാളി കീക്കാരത്തിലുള്ള രാശി.
ഈ ഓർണമെന്റ്സ് അവരുടെ മകളുടേതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഭാഗം തീർത്തും പരാജയപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. മാത്രമല്ല, പോലീസ് റെയ്ഡിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്ന സാധുസ്ത്രീ പരിപാലന കേന്ദ്രം ഉൾപ്പെടെ സമൂഹ നന്മയ്ക്കായി പ്രതി ചെയ്തു വന്നിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഉദ്ദേശശുദ്ധി കോടതിക്ക് ബോധ്യം വന്നതിനാൽ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിന് മേലിൽ എല്ലാ സ്വാതന്ത്ര്യവും പ്രതിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സർവീസിൽ കയറി കാലമേറെ ആയിട്ടില്ലാത്ത ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പല ഇടപെടലുകളും തികച്ചും ഏകപക്ഷീയമായിരുന്നു. അതിന് കാരണമായി കോടതി കാണുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അമിത ആവേശവും ജോലിയിലുള്ള പരിചയക്കുറവുമാണ്. വെറുമൊരു പത്രവാർത്തയെ അടിസ്ഥാനമാക്കി മതിയായ തെളിവുകൾ പോലുമില്ലാതെ സമൂഹത്തിന് ഉപകാരിയായ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാട് തീർത്തും ദൗർഭാഗ്യകരമാണ്. ഈ കേസിൽ കോടതിയെ ആശങ്കപ്പെടുത്തിയ മറ്റൊരു വസ്തുത, ചില ആളുകളുടെയെങ്കിലും ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ പ്രവർത്തന ശൈലിയാണ്. എത്തിക്സുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ വിചാരിച്ചാൽ ഏതൊരു വ്യക്തിയെയും കുറച്ചു കാലത്തേക്കെങ്കിലും സമൂഹത്തിന് മുൻപിൽ കുറ്റവാളിയാക്കാമെന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കേസ്. അല്ലമില്ല ഞാനി എടാ, അതിന് പത്രക്കാരെ പൊതുവിലൊന്ന് വാരിയെന്നല്ലാതെ നിന്റെ പേരെടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. മിണ്ടരുത് നീ. ഇനി എന്റെ പേരൂടെ എടുത്ത് പറഞ്ഞാലേ നിനക്ക് തൃപ്തിയാവും. അല്ലടാ, നിന്റെ ഒറ്റ ഒരാളുടെ വാക്കിനെടുത്ത് ചാടിയത് കൊണ്ടാ എനിക്കിന്നതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാവാക്കിയില്ലേ, ആ യൂസഫിന്റെയും അവന്റെ അനിയൻ യാക്കൂബിന്റെയും കൈകൊണ്ടായിരിക്കും എന്റെ അന്ത്യം. നിന്നെ പോലെ കൊടും ബീറുക്കൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയല്ല ജേർണലിസം. നീ ഇത് നിർത്തിയിട്ട് വേറെ വല്ല സേഫ് ആയ പണിക്കും പോ. നിന്റെ പണി പോലല്ല എന്റെ പണി. എന്താ എന്റെ പണിക്ക് കുഴപ്പം? നീ പറയുന്നത് ഒരുമാതിരി കുടുംബ കോടതിയിലെ ഡൈവോഴ്സിൽ വന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് ഈ വിധിക്കെതിരെ ഒരു അപ്പീലിന് പോകാം. അയ്യടാ, ഒരപ്പീലിനും പോകുന്നില്ല, തൽക്കാലം വക്കീൽ വീട്ടിൽ പോ, അടുത്ത മഴയ്ക്ക് മുമ്പ് ഞാനും പോട്ടെ. അല്ല വാസ്തുതി, നമ്മൾ ഈ അപ്പീല് വേണ്ട. ശ്രീ, എന്താടാ നിന്റെ ബൈക്കിലുള്ള ഇരിപ്പത്ര പന്തി അല്ലല്ലോ ബില. അതെ, എനിക്ക് നാളെ വാദിക്കേണ്ട ഒരു കേസിന്റെ പ്രധാനപ്പെട്ട ഫയല് കോടതി വെച്ച് മറന്നു. എടുത്തിപ്പഞ്ഞു വരാമേ. എല്ലാം വരുത്തി വെച്ചിട്ട് ആക്കിച്ചിരിക്കുന്നോടാ. നീയാ, നീ ഒരുത്തന. അതെ, ഞാൻ ഒരുത്തന. അതുകൊണ്ടാ പറയുന്നത് നീ ധൈര്യമായിട്ട് പോയി വണ്ടി എടുക്ക. ഇക്കാര്യത്തിൽ നിന്നെ ദോല്ലവൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ചെല്ലടാ, ഞാൻ എന്റെ ജീപ്പിനെടുത്തുണ്ടാവും, നീ പോയിട്ടേ ഞാൻ പോന്നുള്ളൂ.
കീ ഇങ്ങതാ യാക്കൂബേ, പോയിട്ട് പണിയുള്ളതാ. തരാം. ആ വലം കൈ ഒന്ന് നീട്ടിയാ അതിലോട്ടിട്ട് തരാം. ഈ കൈ കൊണ്ടല്ലേ എന്റെ ഇക്കാക്കെതിരെ നീ എഴുതിയത്. അതുകൊണ്ട് ഇത് ഞാനിങ് എടുക്കുക. ഉണ്ണാനും എഴുതാനും ശൗചം ചെയ്യാനും ഒക്കെ കൂടി നിനക്കിനി ഒരൊറ്റ കൈ മതി. നിന്നെയും നിന്റെ ഇക്കായും പോലുള്ള ക്രിമിനൽസിനെതിരെ എഴുതാൻ എനിക്ക് ഒരു കൈ തന്നെ ധാരാള. അവൻ പോയി, ഇനി നീ എന്താ ചെയ്യാ? യാക്കൂബേ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കേണ്ട സ്ഥലം ഇതല്ല. പുറത്ത് എവിടെ വരണോ നീ പറഞ്ഞാ മതി, അവിടെ ഞാൻ വരാം. അത് പോരല്ലോമില്ല, നിന്നെ എനിക്ക് വേണ്ടത് ഈ കോടതി മുറ്റത്ത്, അതും ഇന്ന് ഈ ദിവസം തന്നെ. ഞാൻ നോക്കിയപ്പോ ഇവിടെ വർക്കിംഗ് സ്പേസ് തീരെ കുറവ്, അതുകൊണ്ട് ജീപ്പ് എടുത്ത് പുറത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. പൊതു മുതൽ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? യാക്കൂബേ, സർക്കാർ ചെലവിൽ ലാടം കെട്ടിയ ബൂട്ടിന് തൊഴി വാങ്ങിക്കാതെ നീ ഇപ്പൊ വീട്ടിൽ പോയി നല്ലൊരു ആടിനെ വെട്ടി നിന്റെ ഇക്കൊരു സൂപ്പ് ഇട്ട് കൊടുക്ക്. കസ്റ്റഡിയിലായിരുന്നപ്പോ പോലീസുകാർ കയറി മേഞ്ഞ ശരീരവാ, എപ്പോഴാ ചാഞ്ഞു വീഴുന്നെന്ന് പറയാൻ പറ്റുകയില്ല. ശ്രീരാമകൃഷ്ണ, എന്റെ ഇക്കായോട് ചെയ്തതിനൊക്കെ ഇന്നിവിടെ നീ അനുഭവിക്കാൻ പോവാ. ആരാന്നാ ചോദിച്ചേ? പട്ടി, ഞാൻ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പോലും ഒരു ഒറ്റ തവണ നീ വിളിച്ചില്ലല്ലോടാ. അതിനല്ലേ ഞാൻ ഈ ന്യൂസ് ചാനൽ മാറ്റാതെ വെച്ചിരിക്കുന്നേ. കത്തി മാറ്റടാ. നിനക്ക് എന്തെങ്കിലും പറ്റിയ എസ് പി ശ്രീരാമകൃഷ്ണൻ അപായപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് അപ്പൊ തന്നെ ഇതിൽ ഫ്ലാഷ് ന്യൂസ് വരത്തില്ലേ? ഓ, ഇന്ന് ഞാൻ കയറി ഇടപെട്ടില്ലായിരുന്നേ, കാണായിരുന്നു. ഇതില് വേറെ പല ന്യൂസുകളും ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോയനെ.
ഏതായാലും എന്റെ കന്നി സസ്പെൻഷൻ ഇതോടെ ഒത്തുന്നാ തോന്നുന്നത്. ആ എസ് പി നാളെ തന്നെ നേരിൽ കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താവോ തന്റെ നാള് രേവതിയാണെന്നറിഞ്ഞ് തനിക്ക് 34 വയസ്സ് വരെ ശുക്രദശയാണെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് അതിനെന്താ താൻ മറുപടി പറഞ്ഞത്? ശുക്രന് ഇത്ര മോശമാണെങ്കിൽ ശനിയിൽ എന്റെ ഗതി എന്താവും സാറേ എന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് തന്റെ സസ്പെൻഷൻ ഓർഡർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ താൻ ആ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നി. പക്ഷേ രേവതി നക്ഷത്രക്കാരന്റെ ശുക്രദശയുടെ പവർ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇന്നലെ വൈകിട്ട് ഈ കവർ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. നമ്മുടെ സ്റ്റേറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ ഡൽഹിയിൽ കൂടിയ ഒരു മീറ്റിംഗിൽ വെച്ച് സെൻട്രൽ മിനിസ്റ്റർ നമ്മുടെ മിനിസ്റ്ററോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. 2 ദിവസം മുമ്പ് ഏലപ്പാറയ്ക്ക് അടുത്ത് വെച്ചുണ്ടായ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ വ്യവസായ പ്രമുഖനും പൊതുപ്രവർത്തകനുമായ ബാലഗംഗാധരൻ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് അറിയാവുന്നൊക്കെ നമ്മുടെ മൂപ്പരാൻ പൊടുപ്പും തോങ്ങലും വെച്ച് തട്ടിവിട്ടെങ്കിലും ഡൽഹിയിലെ സാറിന് അത് ഒട്ടും തൃപ്തിയായില്ല. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിൽ പുള്ളി ഇപ്പോ ഒരു നിർദ്ദേശം വെച്ചിരിക്കുക. ഇനി അങ്ങോട്ടുള്ള അന്വേഷണം താൻ നടത്തിയാ മതിയെന്നാ അങ്ങേര് പറയുന്നത്. ഞാനോ? സാർ എന്തുവായി പറയുന്നത്? അതിന് അങ്ങേർക്ക് എന്നെ എങ്ങനെ അറിയാം? അതാണല്ലോ ഇതിലെ സസ്പെൻസ്. കൊല്ലപ്പെട്ട ബാലഗംഗാധരന്റെ അനന്തരവൻ ചെക്കൻ ഒരുത്തൻ സെൻട്രൽ ഹോം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിലെ വിശ്വസ്തനത്രേ. തന്നെയൊക്കെ പോലെ ഒരു യങ് ബ്ലഡ്. അയാളാ ഈ കേസ് തന്നെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സെൻട്രൽ മിനിസ്റ്ററെ കൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയിപ്പിച്ചത്. ആ ഓർഡറാ ഈ കവറില്. എന്താ തനിക്കൊരു താല്പര്യമില്ലാത്ത പോലെ? കുറച്ചു മുമ്പ് വ്യവസായ പ്രമുഖനെന്നും സാമൂഹിക പ്രവർത്തകനെന്നും ഒക്കെ സാറ് വിശേഷിപ്പിച്ച ഈ ബാലഗംഗാധരന് സാറ് പറയാൻ വിട്ടുപോയ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. ഹീ വാസ് എ ക്രോണിക് വുമണൈസർ. അടുത്ത കാലത്തായി നടന്ന ഏതാണ്ട് 4 സ്ത്രീപീഡന കേസുകളിലെ പ്രതിയായിരുന്നു അയാൾ. ഈ ഒരു സ്വഭാവം കൊണ്ടും പിന്നെ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും അയാൾ കാട്ടിയിട്ടുള്ള നെറികേടുകൾ കൊണ്ടും സമൂഹത്തിലെ പല ഉന്നതരും അയാളുടെ ശത്രുക്കളായിരുന്നു. മാത്രമല്ല യൂസഫിനെ പോലെ ഒരു മൂന്നാംകിട പിമ്പിനെ പൂട്ടാൻ പോലും കെൽപ്പില്ലാത്ത ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് ഞാൻ ആ ബമ്പന്മാരുടെ അടുത്തേക്ക് ചെന്നാൽ എന്താവും സാർ എന്റെ ഗതി? അതിന് ഈ ബാലഗംഗാധരന്റെ വധത്തിന് പിന്നിൽ താൻ പറയുന്ന പോലെ ഏതെങ്കിലും ബമ്പന്മാരുണ്ടെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല. മീഡിയാസിലൂടെ താനും അറിഞ്ഞിരിക്കുമല്ലോ, ദക്ഷാദാസ് എന്ന 23-കാരി എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. സ്ഫോടനത്തിൽ അവളും കൊല്ലപ്പെട്ടിരുന്നു. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയിൽ നിന്നും കൃത്യമായ പ്ലാനിങ്ങോടെ ദക്ഷ കരുതിക്കൂട്ടി ചെയ്തതാണിതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ ദക്ഷയും ബാലഗംഗാധരനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയമോ പൂർവ്വവൈരാഗ്യമോ ഉള്ളതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പോയിന്റിലാണ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ ഈ ശ്രീറാം, താൻ ഇതുവരെ ഇടപെട്ട കേസുകൾ പോലെ ഇത് വെറും ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആവില്ല. ഐ എം ഷുവർ ദിസ് വിൽ ബി എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഫോർ യു. ബാലഗംഗാധരന്റെ ഡ്രൈവർ സന്തോഷിന്റെ മരണമൊഴിയുടെ വീഡിയോ ടേപ്പ് ഉൾപ്പെടെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. രണ്ട് കാറുകൾ ഒരുപോലെ ആയപ്പോ അവള് മുതലാളിക്ക് നേരെ കൈവീശി, കയ്യിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ അമർത്തി. പിന്നെ ഒരു പൊട്ടിത്തെറി. അതാണ് എന്റെ ഓർമ്മ. എന്ത് തോന്നുന്നു കണ്ടിട്ട്? എനിക്കെന്ത് തോന്നാൻ, ഈ അവസ്ഥയിൽ അധികം കിടന്നെന്ന് അറിയിക്കാതെ ആള് പോയല്ലോ, അത് തന്നെ വലിയ കാര്യം. അതല്ലടാ, ഈ ഇതിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ബാലഗംഗാധരിൽ നിന്നോ അതോ ദക്ഷയിൽ നിന്നോ? നേര് പറഞ്ഞ അക്കാര്യത്തിൽ ഞാനൊരല്പം കൺഫ്യൂസ്ഡ് ആണ്. അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലെ എന്തെങ്കിലും പുതിയ പുകിലുമായിട്ടായിരിക്കും വിളിക്കുന്നതെന്ന്. എനിക്ക് പണിതന്ന് നിനക്ക് മതിയായില്ലേ ശ്രീ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ നീ പിന്നിലുണ്ടെങ്കിൽ എനിക്കതൊരു വലിയ കോൺഫിഡൻസ്. പക്ഷേ എനിക്കത് അങ്ങനല്ല. ആ യൂസഫിന്റെ കേസോട് ഞാൻ പറഞ്ഞതാ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മഴക്കാലത്ത് അലക്കുകാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറായിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. അതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി ഞാൻ എന്റെ കാലം കഴിച്ചോളാം. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്.
വേണ്ടടാ, ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട. കൃത്യമായ പ്ലാനോട് കൂടി തന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബാലഗംഗാധരന് പൊളിറ്റിക്സിലും ബിസിനസ്സിലുമുള്ള സകലമാന ശത്രുക്കളുടെയും ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. നീ നോക്കിക്കോ, പൊക്കിഞ്ഞ എല്ലാത്തിനും. അതിന് എത്ര വലിയ VIP ആണെങ്കിലും. എന്നാ നീ വിവരം അറിയും? എന്റെ ശ്രീ, നീ എടുത്തുചാട്ടം നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വിവേചിച്ചറിയും, എന്നിട്ട് തുടങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷൻ. 100 അധ്യായങ്ങളുള്ള ഒരു നോവലാണ് ബാലഗംഗാധരനെങ്കിൽ 2-3 പേജ് മാത്രം വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആ പെണ്ണ് ദക്ഷ. രണ്ടിലേത് വായിച്ചാലും നമുക്കറിയേണ്ടത് ഒരേ കാര്യം. അപ്പൊ പിന്നെ ദക്ഷ എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും തുടങ്ങുന്നതാണ് നല്ലത് അല്ലേ? അതെ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ തുടങ്ങിയിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് നീ പോലും അറിയാതെ നിന്നെ കൊണ്ട് പറയിപ്പിച്ച എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഇതിനൊന്നും ചവിട്ടേണ്ട നിന്നെ അല്ല, നിനക്ക് IPS തന്നോ മറിയാം. പോടാ, പോവാണോ? പിണങ്ങല്ലേ റാ. മനസ്സിന് മടിയില്ലല്ല എന്നും മീരിപ്പ്, കടലിനലയിൽ അവൻ പച്ചത്തൂർത്ത്, സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്, സുഹൃത്ത് സുഹൃത്ത് ഉള്ളിൽ ഇഷ്ടം ബഹുത്ത്, മനസ്സിൻ മടിയില്ലല്ല എന്നും മീരിപ്പ്, കടലിനലയിൽ അവൻ പച്ചത്തൂർത്ത്, സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. നീ പാടും പാട്ടിത് സ്നേഹത്തിൻ കൂടിത്, പൂമ്പാട്ടൊരു മാലിത് സുഹൃത്ത്, ഓ സുഹൃത്ത്, ഓ തോരാത്ത മഴയും മഴയിൽ കൂടെ വന്നു കൂട്ടിരിക്കും തോഴൻ, കൂടെ പിറക്കാത്ത സോദരൻ, സുഹൃത്ത്, ഓ സുഹൃത്ത് സുഹൃത്ത് ഉള്ളിൽ ഇഷ്ടം ബഹുത്ത്, മനസ്സിൻ മടിയില്ലല്ല എന്നും മീരിപ്പ്, കടലിനലയിൽ അവൻ പച്ചത്തൂർത്ത്, സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്. തോരാത്ത മഴയും മഴയിൽ കൂടെ വന്നു കൂട്ടിരിക്കും തോഴൻ, കൂടെ പിറക്കാത്ത സോദരൻ, സുഹൃത്ത്. എത്ര വയസ്സുള്ളപ്പോഴേ കുട്ടി? 15 പത്തി പഠിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു. അന്നേ നിങ്ങൾ ഇവിടെയായിരുന്നു? അതെ. അതായത് സുദക്ഷണ കൊല്ലപ്പെട്ടത് മുതൽ ദക്ഷ മരിച്ചത് വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ അല്ലേ? അച്ചോട്ടാ, എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും അച്ചോട്ടനറിയാൻ വഴിയില്ല സാർ.
എന്തു വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം. ഓക്കേ, സ്വാഭാവികമായും എനിക്കറിയേണ്ടത് ദക്ഷയെ കുറിച്ചാണ്. എന്തായിരുന്നു അവൾ, അല്ലെങ്കിൽ എന്തിനായിരുന്നു അവൾ? ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. എന്റെ ഭർത്താവ് ശിവദാസ് ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോ ദക്ഷയ്ക്ക് 6 സുദർശനയ്ക്ക് 12 വയസ്സായിരുന്നു പ്രായം. അന്ന് ഞാനും അദ്ദേഹവും ഒരേ കോളേജിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ. കണക്കിലേറെ സ്വത്തുണ്ടായിരുന്ന ഒരു അച്ഛന്റെ ഏക മകളായിരുന്നിട്ടും, ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും, ഒരാൺതുണയില്ലാതെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന മിഥ്യാബോധം എപ്പോഴും എന്നെയും പിടികൂടി. കോളേജിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്നാൽ എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി. അവിടെ മുതൽ എനിക്ക് പിഴച്ചു തുടങ്ങിയിരുന്നു. ലോകത്ത് പെണ്ണായി പിറന്ന എന്തിനേയും ദുഷിച്ച കണ്ണോടെ മാത്രം നോക്കിയിരുന്ന ഒരു നെറുകെട്ട മനുഷ്യൻ, സ്വന്തം മകളെ പോലെ കാണേണ്ടിയിരുന്ന എന്റെ സുദർശനെ ദക്ഷയുടെ കൺമുമ്പിൽ വെച്ച് നഷ്ടപ്പെട്ടത് സുദക്ഷനെ മാത്രമല്ല ദക്ഷയും കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുറ്റക്കാരനല്ലെന്ന കണ്ടെത്തലോടെ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. വിധിയറിഞ്ഞ് കോടതിക്ക് പുറത്തെത്തിയ അയാളെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായാണ് ദക്ഷ നേരിട്ടത്. ഭാഗ്യം കൊണ്ട് അന്നയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് നേരെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായോ ദക്ഷയുടെ ഭാഗത്ത് നിന്ന്? എന്റെ അറിവിൽ ഒരു തവണ കൂടി ഉണ്ടായിട്ടുണ്ട്. അവള് +2 പഠിക്കുമ്പോ ടൗണിലെ ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച് മരിക്കുന്നത് വരെയും ഈ രണ്ടാനച്ഛനോടുള്ള പക. ഐ'm സോറി, എനിക്ക് അയാളുടെ പേര് അറിയില്ല. ഐസക്, ഐസക് പണിക്കർ. മിസ്റ്റർ ഐസക് പണിക്കറോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പഴയതുപോലെ എന്നല്ല, ദിവസം ചെല്ലുംതോറും അവൾക്ക് അയാളോട് പക കൂടുകയായിരുന്നു. അതായത് ദക്ഷ ഒരു കൊലപാതകത്തിന് ഒരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടിയിരുന്നത് ഐസക് പണിക്കറുടെ മുഖമാവണം. അതെ. പിന്നെ അതിനിടയ്ക്ക് ബാലഗംഗാധരൻ എങ്ങനെ കയറി വന്നു? ദക്ഷയ്ക്ക് അയാളോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്കറിയില്ല സർ. പക പോയിട്ട് ദക്ഷയ്ക്ക് അയാളെ പരിചയം പോലും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതാണ് ദക്ഷയുടെ റൂം. വീട്ടിലെത്തിയാൽ അവൾ ഏറിയ സമയം ഇതിനുള്ളിൽ തന്നെയായിരുന്നു. ഈ സിസ്റ്റം ദക്ഷയുടേതാണോ? അതെ. Can I? Please. ഇവിടെ അടുത്തെവിടെ ഒരു കരിങ്കൽ ക്വാറിയുള്ളത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദം. 1 കിലോമീറ്റർ അപ്പുറത്തൊന്നുണ്ട്. weaponsworld.com, firearmblog.com, totaldestroyer.com, armsandammunitions.com. മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷ അല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കേ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേ, ഒന്നുമില്ല. നത്തിങ്. ഈ അച്യുതൻ നായർ അല്ലാതെ ഇവിടെ മറ്റാരും ഇല്ലേ
സഹായത്തിന്. കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് ഒന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു. ഇവനെ ഞാൻ കൊണ്ടുപോകും. ഒറ്റ ഒരുത്തൻ അനങ്ങിയ പാറ പൊട്ടുന്നത് പോലെ ഇവന്റെ പേട്ട് തല ഇവിടെ ചതറും. ബാലഗംഗാധരനെ കൊല്ലാനും അതിലൂടെ സ്വയം ഇല്ലാതാകാനും ദക്ഷ ഉപയോഗിച്ച ബോംബിൽ 40% അടങ്ങുന്നത് ഗൺ പൗഡറാണ്. അതായത് പാറ പൊട്ടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന നല്ല നാടൻ വെടിമരുന്ന്. ഇവിടെ എനിക്കറിയേണ്ടത് കേളു ദക്ഷയ്ക്ക് കൊടുത്തത് വെറും വെടിമരുന്ന് മാത്രമോ അതോ വെള്ളാരം കല്ലും അലുമിനിയം പൗഡറും കുപ്പിച്ചില്ലും ചേർത്തുണ്ടാക്കിയ രണ്ട് കാറുകൾ പൊട്ടിച്ചതറാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു റിമോട്ട് കൺട്രോൾഡ് ബോംബോ? എന്റെ പൊന്നു സാറേ, വെടിമരുന്ന് പോയിട്ട് ഒരു കമ്പിത്തിരി പോലും ഞാൻ ആ കൊച്ചിന് കൊടുത്തിട്ടില്ല. അതിന് മുഴുത്ത വട്ടായിരുന്നു സാറേ. വട്ട് മൂത്ത അതെന്തെങ്കിലും കാണിച്ചു കൂട്ടിയതിന് അതിനിപ്പോ ഞാൻ വേണോ സമാധാനം പറയാൻ? കേളു, എന്നാ നീ ഇതുവരെ പ്രതിയായതുപോലെ അടിപിടിയും കള്ളവാറ്റൊന്നും അല്ല കേസ്. കൊലപാതകം, അതും സൂയിസൈഡ് ബോംബിംഗ്. ഇപ്പൊ നീ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ പാവം കേരള പോലീസ് ആവില്ല നിന്നെ ചോദ്യം ചെയ്യുന്നത്. അങ്ങ് ഡൽഹിയിൽ നിന്നുള്ളവരായിരിക്കും. പിന്നെ തീവ്രവാദി എന്നും പാകിസ്ഥാൻ ചാരനെന്നും ഒക്കെ പറഞ്ഞ് ആയുസ് മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. പറ. ആ കൊച്ച് ഈ വേണ്ടാതീനൊക്കെ കാണിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നായർ പറഞ്ഞിട്ട് രണ്ട് വാഴക്കുല വെട്ടാനാ ഞാൻ ആ പറമ്പിൽ ചെന്നത്. ഇതാരും രക്ഷക്കുഞ്ഞോ? ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഞാൻ വിളിച്ചപ്പോ താനെന്താ കേൾക്കാത്ത മട്ടി പോയത്? കുഞ്ഞെന്നെ വിളിച്ചായിരുന്നു. എപ്പോ? ഈ വളിച്ച മോന്തയും വെച്ചോണ്ട് എന്നോട് വിളവിറക്കല്ലേ? അത് പിന്നെ കുഞ്ഞെ, ഇന്നലെ ഞാൻ ഇത്തിരി പരുവക്കേടിലായിരുന്നു. ഈ മാട്ടച്ചാലായി ഓടിച്ചോണ്ട് ഞാൻ എങ്ങനെ കുഞ്ഞിന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുന്നത്? കുടിച്ചിട്ട് ഇപ്പോഴും എന്താ മാധവിയെ തല്ലാറുണ്ട്? അതൊക്കെ പണ്ട് ബുദ്ധി ഉറക്കാത്ത കാലത്ത്. ഇപ്പൊ അവൾ എനിക്ക് എന്റെ ജീവനാ, ജീവന്റെ ജീവൻ. അയ്യോ, ഇത്രയും കാശ് ഒരുമിച്ച് കിട്ടിയാ ഞാൻ ചെലപ്പോ വയറിയാതെ കുടിച്ച് അവളെ പിടിച്ച് തല്ലിയെന്നിരിക്കും. ഈ കാശ് അതിനൊന്നും അല്ല, താൻ എനിക്കൊരു സാധനം കൊണ്ടു തരണം. എന്നതാ കുഞ്ഞ്? ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല, എനിക്കാരെയും അറിയിക്കേണ്ട കാര്യമില്ല. സൂക്ഷിക്കണേ കുഞ്ഞെ, വീട്ടിൽ മരുന്ന. കേളുവിന്റെ മൊഴിയും ദക്ഷയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ വെബ്സൈറ്റ് അഡ്രസ്സുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബോംബ് ഉണ്ടാക്കാനോ ഇങ്ങനെ ഒരു ക്രൈം പ്ലാൻ ചെയ്യാനോ ദക്ഷയ്ക്ക് മറ്റാരുടെയും സഹായം തേടേണ്ടി വന്നില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും നമ്മൾ. ഒരു ബോംബ് എങ്ങനെ നിർമ്മിക്കണം എന്നതിൽ തുടങ്ങി നമുക്കാർക്കും കേട്ടുകേൾവി പോലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ വെപ്പൺസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റെഡിലി അവൈലബിൾ ആണ് ഈ സൈറ്റുകളിലൊക്കെ. ദക്ഷയെ പോലെ ബ്രില്യന്റ് ആയ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് ഒരു ബോംബ് ഉണ്ടാക്കാൻ ടെക്നോളജിയിൽ ഇത്രയും സഹായം തന്നെ ധാരാളമല്ലേ? എന്തായി കബീർ, അന്വേഷിച്ചോ? അന്വേഷിച്ചു സർ. ഒരു അഖില ദേവരാജൻ, സുധാ നായർ, ആഷ്ലി ജേക്കബ്, ഇവർ മൂന്നുപേരുമാണ് ബാലഗംഗാധരന്റെ വലിയ ഇഷ്യൂസ് ആയ സ്ത്രീ വിഷയങ്ങൾ.
ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണവും അയാൾ പണം പറഞ്ഞ് സമർത്ഥമായി ഒതുക്കി തീർത്തു എന്ന് മാത്രമല്ല, അയാളുടെ ദുബായിലെയും കൊച്ചിയിലുള്ള ഓഫീസുകളിൽ ഇവർക്ക് ഉയർന്ന പോസ്റ്റുകളിൽ ജോലി നൽകുകയും നല്ല പോഷായി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സാർ. ചുരുക്കി പറഞ്ഞാൽ ബാലഗംഗാധരൻ മരിക്കണമെന്നത് പോയിട്ട് അയാളെ ഒരു ഉറുമ്പ് കടിക്കണമെന്ന് പോലും ഈ രണ്ടുപേരും ആഗ്രഹിച്ചിരിക്കില്ല അല്ലേ? അതെ സർ. പിന്നുള്ളത് ആഷ്ലി ജേക്കബ് ആണ്. ബാലഗംഗാധരന്റെ അവസാനത്തേര ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ആഷ്ലി. ആ കുറച്ചൊക്കെ എനിക്കറിയാം ഈ കേസിനെ കുറിച്ച്. ഈ ഡാൻസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്. അതെ സർ, കോടതിയിൽ അവസാനം വരെ ആ കുട്ടി സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതാ. പക്ഷേ ബാലഗംഗാധരന്റെ പണത്തിന് മുന്നിൽ അവൾ ഭ്രാന്തിയും വേശ്യയുമായി മുദ്രകുത്തപ്പെട്ടു. ഒടുവിൽ സംഭവത്തിന് ദൃക്സാക്ഷിയായ സ്വന്തം ഇളയപ്പം പോലും മൊഴിമാറ്റി പറയുന്നത് കണ്ട് കോടതിക്കുള്ളിൽ ബോധം കെട്ടുവീണു. ഇപ്പൊ ഈ കുട്ടി പിറവത്ത് മടത്തിലമ്മമാർ നടത്തുന്ന ഒരു കോൺവെന്റില്ല, അവരുടെ സംരക്ഷണത്തിൽ. ഈ ആഷ്ലി ജേക്കബും ദക്ഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം സർ. അതുപോലെ ആ കോൺവെന്റിലെ ഫോൺ നമ്പർ എനിക്കൊന്ന് വേണം. ശരി സർ. പക്ഷെ ആ കുട്ടി ഇപ്പോഴും മെന്റലി അപ്സെറ്റ് ആണെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. മോളെ, ഇദ്ദേഹം മോളെ കാണാൻ വന്നതാ. മോളോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. ഞാൻ ശ്രീരാമകൃഷ്ണൻ. എനിക്ക് ആഷ്ലിയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പേടിക്കണ്ട കുട്ടി. ആഷ്ലി അറിയോ ഈ കുട്ടിയെ? എവിടെയെങ്കിലും വെച്ച് കണ്ടതായോ പരിചയപ്പെട്ടതായോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞോളൂ കുട്ടി. കുട്ടി കോൺവെന്റിലേക്ക് പോയിക്കോളൂ. ഫോൺ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി മെന്റലി വളരെ ഡിസ്റ്റേബ്ഡ് ആണെന്ന്. ഇങ്ങനൊന്നും ആയിരുന്നില്ല അവള്. വളരെ സ്മാർട്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം പല ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിട്ടും കേസ് കൊടുത്തതും പ്രസ് മീറ്റ് വിളിച്ചതുമൊക്കെ അവളുടെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു. പക്ഷേ കോടതിയിൽ സ്വന്തക്കാർ പോലും എതിര് പറയുന്നത് കണ്ട് മനസ്സ് തകർന്നതാ അതിൻ്റെ. സാറല്ല മദർ, ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് അന്വേഷിച്ചോളാം. നീ ഇന്ന് കോൺവെന്റിൽ പോയ കാര്യം എന്തായി? ദക്ഷയെ ആ കുട്ടി തിരിച്ചറിഞ്ഞോ? ഇല്ലടാ, വ്യക്തമായ ഒരു മറുപടിയും ആ കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. എന്താ നിന്റെ അടുത്ത പ്ലാൻ? ഇനി എന്റെ ലിസ്റ്റിൽ എനിക്ക് കാണാനുള്ളത് പ്രധാനമായിട്ടും ഒരാളെ കൂടി മാത്രമാണ്. ദക്ഷയുടെ പ്രഖ്യാപിത ശത്രു, അവളുടെ രണ്ടാനച്ഛൻ ഐസക് പണിക്കർ. അതിനിപ്പോ അയാളെ എവിടെ ഉണ്ട്? അത് ഞാൻ അന്വേഷിച്ചു. ഭാഗം വെച്ച് കിട്ടിയ 5 ഏക്കർ റബ്ബർ തോട്ടം പരിപാലിച്ചുകൊണ്ട് മൂപ്പരിപ്പ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. നമുക്കുടനെ അങ്ങോട്ടൊന്ന് പോണം. ഏ, നമുക്കോ? അതെ, നീയും വരണം. അല്ല, അതിന് ഞാൻ എന്നാ? എടാ, ഒരു അൺഒഫീഷ്യൽ വിസിറ്റ്. വെറുതെ അതുവഴി പോയപ്പോ ഒന്ന് കേറി എന്ന മട്ടിൽ. തീരെ കട്ടി കുറവാന്നല്ലോടാ ബാബിയെ. അത് പിന്നെ തടിയെ മുഴുക്ക മഴവെള്ളം ഇറങ്ങിക്കുമല്ലേ, പിന്നെ എങ്ങനെ കട്ടി വരാനാ? ഏതായാലും ഷീറ്റൊന്നിനെ ഒരു 6 മങ്ക് വെച്ച് ഒഴിച്ചോ. ഇല്ല, വിൽക്കാൻ കൊണ്ടു ചെല്ലുമ്പം ഷീറ്റിന് തീരെ കട്ടി കുറവാന്ന് പറഞ്ഞ് കണ്ടമാനം കാശ് കുറച്ച് കളയുവാ അറിയിച്ച. അത് ശരിയ. അപ്പൊ നിങ്ങൾ അറിഞ്ഞേക്കുന്നത് 2 തവണയെന്നാ? ഒരു കണക്കിന് നേരാ, നേർക്ക് നേരെ വന്നത് 2 തവണയേ ഉള്ളൂ. പക്ഷെ തഞ്ചോം തരോ ഒത്തു കിട്ടുമെന്ന് നോക്കി ഇടക്കിടക്ക് ഈ റൂട്ടിൽ ബ്രാഞ്ച് നടക്കാറുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ഞാനും കണ്ടു.
എന്നെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ലെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ വേറെ ഏരയെ തേടി പിടിച്ചത്. ഓ, ഇതിപ്പോ ചത്താലെന്താ, ആള് പോപ്പുലർ ആയില്ലയോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും ഗുരുക്കളുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കയറാം. പിന്നെ നടുവേദന ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ബൈക്കിൽ നിന്ന് വീണിട്ട്. വറീത് ഗുരുക്കൾ മിടുക്കനാ, ഗുരുക്കളുടെ കളരിമരുന്ന് കഴിച്ചാ മാറാത്ത വേദനയില്ല. അതെ, അതറിയാം. എന്നാ ശരി, സമയം പോലെ ഇറങ്ങണം. തീർച്ചയായിട്ടും. എന്ത് തോന്നുന്നു നിനക്ക് ഐസക് പണിക്കരെ കണ്ടിട്ട്? ദക്ഷയ്ക്കും അവളുടെ ഫാമിലിക്കും മാത്രം സംഭവിച്ച ഒരു ട്രാജഡിയിലെ വില്ലനാണ് ഈ ഐസക് പണിക്കർ. എന്നാ ബാലഗംഗാധരനോ, അനുദിനം വളർന്നുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വിപത്ത്. ഒരു പേഴ്സണൽ റിവഞ്ചിന്റെ പേരിൽ ഐസക് പണിക്കരെ കൊല്ലുന്നതിനേക്കാൾ നല്ലതാണ് ഇനിയും ജീവിച്ചിരുന്നാൽ പല ജീവിതങ്ങളും തകർത്തേക്കാവുന്ന ബാലഗംഗാധരനെ ഇല്ലാതാക്കുന്നതെന്ന് ദക്ഷ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏതാണ്ട് 9 വയസ്സ് മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന പക ദക്ഷ മറന്നു എന്നാണോ നീ പറയുന്നത്? എടാ, അത് മറന്നില്ലായിരുന്നെങ്കിൽ അവൾ ഐസക്കിനെയല്ലേ കൊല്ലേണ്ടിയിരുന്നത്? മോളെ സൂക്ഷിച്ച്, വഴുക്കലുണ്ട്. എന്താടാ, നീ ഇവരെ അറിയോ? ഹേ, കണ്ടിട്ട് ഏതോ റിട്ടയർഡ് സ്കൂൾ മാഷ് മകളോന്ന് തോന്നുന്നു. കൊള്ളാം, ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ തിരിച്ചറിയാനുള്ള IPSകാരന്റെ കഴിവ് കൊള്ളാം. ഏതായാലും കോട്ടയം പള്ളിയിലെ വികാരിയാണെന്നൊന്നും പറഞ്ഞു കളയായിരുന്നത് ഭാഗ്യം. എന്താടാ എടാ IPS കൊഞ്ഞാണ്ടാ, ആ പോകുന്നതാണ് ദേവസി, കുന്നന്താനം ദേവസി, കോട്ടയം ടൗണിലെ ഏറ്റവും മുന്തിയ പിമ്പ്. ഐസക്കിനുള്ള അത്താഴം കൊണ്ടുവരുന്ന വഴിയാ. എന്നിട്ട് ഇയാളെ കുറിച്ച് പോലീസിന് ഒരു വിവരമില്ലല്ലോ? പോലീസ് റെക്കോർഡ്സിലൊന്നും ദേവസിയെ കുറിച്ച് ഒരൊറ്റ കേസില്ല. കേറി അങ്ങ് പൊക്കിയാലോ? കൊള്ളാം, നല്ല കാര്യായി. നീങ്ങി വന്നേ. ഐസക്ക് ദേവസിയുടെ കൊച്ചാപ്പന്റെ മോനാണെന്നും കൂടെയുള്ള പെണ്ണ് മരുമോളാണെന്നും വന്നേക്കുന്നത് ഒരു ധ്യാനം കൂടാനാണെന്നും തെളിയിക്കുന്ന സകല രേഖകളും കാണും ദേവസിയുടെ അടുത്ത്. പോക്കിയ നീ തന്നെ ആയിരിക്കും കൊടുക്കുന്ന ആറുന്നത്. എടാ, വന്ന് വണ്ടി എടുക്കടാ. എന്താടാ ശ്രീ, നീ ഇപ്പൊ തന്നെ കെ കെ റോഡിലുള്ള സിൽക്കാസൽ ഹോട്ടലോടൊന്ന് വരണം. എന്താടാ കാര്യം? അതൊക്കെ വരുമ്പോ പറയാം. നീ വേഗം വാ. ആർക്കും മറ്റേ ബോഡി ആരാതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരാളെ ഇതിനുമുമ്പ് ഇവിടെ ആരും കണ്ടതായി പോലും ഓർക്കുന്നില്ല. സ്ഥലത്തെ പ്രമാണിയായിരുന്നല്ലോ, അതുകൊണ്ട് ചെറിയ പരിചയമുണ്ട്. പക്ഷെ ശ്രീ, മറ്റേയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെ ആണെന്ന് അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല. ശരിക്കും ഓർത്തു നോക്കണം, ചിലപ്പോ കിട്ടും. ഇല്ലടാ, പക്ഷെ ഞാൻ ഊഹിക്കുന്ന ആളാണെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരാളുണ്ട്. ആളെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. അഖിലിനെ ശ്രീക്കറിയോ? പിന്നെ ഹലോ സാർ. അഖിലിന്റെ സിസ്റ്റർ ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ്. കാലത്ത് അഖില് പുള്ളിക്കാരെ ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇവിടെ ഇതൊക്കെ നടന്നത്. ഓ, അഖില് രാവിലെ ഇവിടെ എത്തിയപ്പോ സംഭവം നടന്നിട്ട് ഉദ്ദേശം എത്ര നേരമായി കാണും? ഏതാണ്ട് ഒരു 10 മിനിറ്റായി കാണും. വിവരം പറഞ്ഞ് ചുറ്റോട്ടത്തുള്ളവരൊക്കെ ഓടി കൂടുന്നുള്ളായിരുന്നു. പടവെല്ലാം എടുത്തു അഖിൽ? ആ, ഓൾമോസ്റ്റ്. പിന്നെ നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിന്റെ 2 സ്റ്റിൽസ് വേണം. എന്താടാ, എടുത്തോട്ടെ, നടക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇയാളോ? ഇയാളാ മുഖപടം മാസികയുടെ എഡിറ്റർ അല്ലേ? അതെ, സുധർമ്മൻ.
ആദില ഹലോ സർ അവിടെയാണോ ബോഡി കിടക്കുന്നത് ആ അതെ ആ ഞാനൊന്ന് നോക്കിയിട്ട് വരാം സൈഡ് പ്ലീസ് ഇതുപോലത്തെ ബോറന്മാര് നിനക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടോടാ ആ കോളേജ് പഠിക്കുമ്പോഴേ കുറച്ച് ബോറന്മാരെ ഞാൻ ഫ്രണ്ട്സ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെ കഴിഞ്ഞ ഓഗസ്റ്റിൽ മുഖപടമ സാരതൊന്ന് നോക്കിയട്ടെ നടി ശീതളന്റെ അച്ഛനാണോ ഈ മോനച്ഛൻ അതെ സർ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് പക്ഷെ മില എനിക്ക് മനസ്സിലാകാത്തത് ഇയാളെന്തിനാ ഈ സാമുമായിട്ട് കോർത്തതെന്നാ സ്വന്തം ഭാര്യയാളിയനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നവനാ ഈ മോനച്ഛൻ ഇതാണ് ഞാൻ പറഞ്ഞ ഐ വിറ്റ്നസ് എന്താ തന്റെ പേര് ജോമോൻ താൻ എന്താ കണ്ടത് റെസ്റ്റോറന്റിൽ രാവിലെ തിരക്കുന്നു പറഞ്ഞപ്പോ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ഇവിടെ തനിക്ക് എന്താ വേണ്ടത് താൻ ആരാന്ന് തന്നോടാ ചോദിച്ചേ എന്താ തനിക്ക് വേണ്ടേ എനിക്ക് വേണ്ടത് നിന്റെ ജീവനാ അത് ഞാൻ എടുത്തോളാം പതിവായി സാം ഇവിടെ തന്നെയാണോ സ്വിമ്മിങ്ങിന് വരാറ് അതെ സർ കാലത്തെ എക്സസൈസ് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും മറ്റേയാളെ ജോമോൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല സർ കബീർ സർ ഇയാളുടെ മൊഴി എടുത്തിട്ട് വിട്ടേക്ക് സർ വരൂ താങ്ക് യു സർ
എന്നിട്ട് ആസ് എ പ്രൈമറി അസംഷൻ എനിക്ക് തോന്നുന്നത് ബാലഗംഗാധരനൊപ്പം എരിഞ്ഞിറങ്ങിയ ദക്ഷയും ഹോട്ടൽ സിൽക്ക് കാസലിന്റെ 11-ാം നിലയിൽ നിന്നും സാം ജോർജിനൊപ്പം താഴേക്ക് വീണു മരിച്ച മോനച്ചനും തമ്മിൽ സമാനതകൾ ഏറെയുണ്ടെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺമുമ്പിലുള്ള സ്വന്തം ശത്രുവിനെ ജീവിക്കാൻ വിട്ടിട്ടാണ് ഇവരെ രണ്ടുപേരും യാതൊരു മുൻപരിചയമോ മുൻ വൈരാഗ്യമോ ഇല്ലാത്ത മറ്റൊരാളെ കൊന്നത്. ചേച്ചിയെ ഇല്ലാതാക്കിയ രണ്ടാനച്ഛനായിരുന്നു ദക്ഷയുടെ ശത്രുവെങ്കിൽ മകളെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി തെറ്റുകളിലേക്ക് നടക്കാൻ പ്രേരിപ്പിച്ച സ്വന്തം ഭാര്യയായിരുന്നു മോനച്ചന്റെ ശത്രു. ഇനി ഇതുപോലെ പാരൽ മൂവ്മെന്റ് വേണോ പഴയ നെക്സലേറ്റുകളെ പോലെ? കൊല ചെയ്യപ്പെട്ടവനൊപ്പം ജീവൻ ഒടുക്കുന്ന കൊലയാളിയുടെ ഈ ചാവേർ സ്വഭാവം അത് അത്തരമൊരു സാധ്യതയും തള്ളിക്കളയുന്നില്ല സർ. തലവേദന ആവൂടോ? ഈ മോനച്ചനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ആ ഇക്കിളി മാസയെ വന്നതല്ലാതെ കിട്ടി സർ. 2 വർഷം മുമ്പ് വരെ കുറുപ്പുന്തറ സ്റ്റാൻഡിലെ ടാക്സി ഡ്രൈവർ ആയിരുന്നു ഈ മോനച്ചൻ. അവിടുന്ന് കളക്ട് ചെയ്ത വിവരങ്ങള് രണ്ടാളും പറഞ്ഞു വിട്ട മുഴുവൻ ഐറ്റംസ് ഉണ്ട്. നല്ലൊരു ക്രിസ്മസ് ആയിട്ട് ഇനി ഇതിന്റെ പേരിൽ കുറവ് വേണ്ട. ഇതാ ഇത് നിനക്കിരിക്കട്ടെ. കിട്ടുന്ന നക്കപ്പിച്ച മുഴുവൻ പിള്ളേര് പറഞ്ഞു വിടുന്നൊക്കെ വാങ്ങിച്ചു തീർക്ക്. നാളെയെന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാ ഇന്നേ ഇതൊക്കെ വാങ്ങിച്ചത്. നാളെ ക്രിസ്മസ് അല്ലേ. വരുമാനം കമ്മിയായിരുന്നുവെങ്കിലും ഭാര്യ ലിസിയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ ഒരല്ലലും അറിയിക്കാതെയായിരുന്നു മോനച്ചൻ പോറ്റിയിരുന്നത്. മോനച്ചനുമായി അത്ര രസത്തിലല്ലായിരുന്ന ലിസിയുടെ ആങ്ങള റോയ് ഒരിക്കൽ പെങ്ങളെ കാണാൻ വീട്ടിൽ വന്നത് ശീതളനെ തന്റെ സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ആൽബത്തിലെ നായികയാക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലെന്ന് ചോദിച്ചു ഓർത്തോണം. എന്റെ റോയി, ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ ചാച്ച സമ്മതിക്കുവാന്നെ? എനിക്ക് 100 വട്ടം സമ്മതമാ. അതൊക്കെ നിങ്ങൾ അമ്മയുടെ മോടം വീടുക്ക് പോലിരിക്കും. ശ്രദ്ധിക്കപ്പെട്ടാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളുടെ നീണ്ട നിരയെ കുറിച്ച് പെങ്ങളെയും മകളെയും പറഞ്ഞു മനസ്സിലാക്കാനും അന്നയാൾ മറന്നിരിക്കില്ല. ചുമ്മാ ഒരു ആൽബത്തിൽ തല കാണിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് നിന്ന് കൊടുത്തുള്ളൂ. ഇപ്പൊ അവള് ഫുൾ ടൈം അങ്ങ് ഹൈദരാബാദിലാ. തെലുങ്കിലേ ഇതിൽ ഇത്രക്കൊന്നും ആലോചിക്കാനില്ലെന്നേ. ഒന്നുമില്ലേ, എന്റെ ആങ്ങളെ പറഞ്ഞൊരു കാര്യമല്ലേ. അതാണെന്റെ പേടി. നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യമായിട്ട് അമ്മ വരികയല്ലെന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ചാച്ച. പിന്നെ കഴിഞ്ഞ തവണ എന്റെ ടീമിനായിരുന്നല്ലോ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് സിനിമാറ്റിക് ഡാൻസിന് ഫസ്റ്റ് അടിച്ചത്. ഓഹോ, അത് ഞാൻ ഓർത്തില്ല. മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാതിരുന്നിട്ടും ഭാര്യയുടെയും മകളുടെയും നിർബന്ധത്തിന് വഴങ്ങി ശീതളനെ അഭിനയിക്കാൻ വിടാൻ ഒടുവിൽ മോനച്ചൻ സമ്മതം മൂളി. പിറകെ നടന്ന് ഇവളുടെ പഠിത്തമെങ്ങാനും ഉഴപ്പിയ അമ്മയും മോളും എന്റെ കയ്യിൽ നിന്ന് ശരിക്ക് വാങ്ങിക്കും. മൊഞ്ചത്തി പെണ്ണല്ലേ അഴകുള്ള പൂവല്ലേ നീ എന്നും എന്റേതല്ലേ കൂട്ടുകാരി. പ്രണയം നിന്നോട് പ്രണയം എനിക്കെന്ന് ആദ്യം 1-2 ആൽബങ്ങളിൽ പിന്നെ ചില ആഴ്ചപ്പതിപ്പുകളുടെ മുഖചിത്രമായി. അതിൽ കവിഞ്ഞ അവസരങ്ങളൊന്നും കിട്ടാതായപ്പോ അമ്മയുടെയും മകളുടെയും അഭിനയമോഹം അടങ്ങി എന്നാണ് മോനച്ചൻ കരുതിയത്. എന്നാൽ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഹോട്ടൽ മുറികളിലും മോനച്ചൻ അറിയാതെ അവസരം തേടി അലയുകയായിരുന്നു ലിസിയും ശീതളും. ഇതിനിടെ 1-2 മലയാള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ശീതളിന് ലഭിച്ചു. അവിടുന്ന് അന്യഭാഷകളിലേക്ക് ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കാൻ ഒട്ടും മടി കാണിക്കാത്തതുകൊണ്ടാകണം അവിടെ ധാരാളം അവസരങ്ങൾ ശീതളിനെ തേടി. കുറച്ചൊക്കെ പണവും പ്രശസ്തിയും ആയതോടെ മോനച്ചനെയും അയാളുടെ വാക്കുകളെയും തീരെ ഗൗനിക്കാതെയായി ലിസിയും ശീതളും. നിയന്ത്രണം വിട്ടുപോയ ചില അവസരങ്ങളിൽ ഒരു ഭ്രാന്തനെ പോലെ മോനച്ചൻ പ്രതികരിച്ചതോടെ അയാൾ അവർക്ക് ശത്രുവായി മാറി. ഒടുവിൽ ലിസിയും ശീതളും വീട് വിട്ടിറങ്ങി. അപ്പോ
നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഇല്ല, എന്റെ ചാച്ചനെ വിട്ടിച്ച് ഞാൻ ഇങ്ങോട്ട് വരില്ല. അന്ന് അവർക്കൊപ്പം വരാൻ കൂട്ടാക്കാത്ത ഇളയകുട്ടി ശിഖയെ റോയും ലിസിയും ചേർന്ന് പിന്നീടൊരിക്കൽ ബലമായി പിടിച്ചുകൊണ്ടുപോയി. മോനച്ചൻ അക്കാലത്ത് അതിനെതിരെ കടുത്തുരുത്തി സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിരുന്നു. റോയുടെയും കൂട്ടരുടെയും ഭീഷണിപ്പെടുത്തലായിരുന്നു ആ പരാതി കൊണ്ട് മോനച്ചനുണ്ടായ ഏക ഫലം. ശരിക്കും ചാച്ച വരുത്തി വെച്ച കടങ്ങളെ വീട്ടാനാ ഞാൻ സിനിമയില് വന്നത്. കള്ളു കുടിക്കാതെ ചാച്ചനെ കണ്ട ഓർമ്മയിരിക്കില്ല. കുടിച്ചേച്ചം വന്ന് ചാച്ചനെ എന്നും ഞങ്ങളെ തല്ലുമായിരുന്നു. സ്നേഹത്തോടെ ഒരു വാക്കുപോലും ചാച്ച ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. ചാച്ചന്റെ സ്വഭാവം സഹിക്കാൻ വയ്യാന ഞങ്ങളെ വീട് വിട്ടിറങ്ങിയത്. ഒടുവിൽ അച്ഛനെതിരെ ശീതളും പരസ്യമായി രംഗത്തെത്തിയതോടെ തളർന്നുപോയ മോനച്ചൻ നാടും വീടും വിട്ട് എവിടേക്കോ പോയി. ഈ അവസാന നാളുകളിലൊക്കെ മോനച്ചൻ എവിടെയായിരുന്നു വല്ല സൂചനയും കിട്ടിയോ? കുറച്ചു കാലം കോവളത്തൊരു റിസോർട്ടിൽ വെയിറ്ററായി ജോലി ചെയ്തിരുന്നു എന്നാണ് കേട്ടത്. വീടും സ്ഥലവും വിൽക്കാനായി ഇടയ്ക്ക് എപ്പോഴും നാട്ടിലെത്തിയ മോനച്ചൻ ലിസിയെയും റോയെയും കൊല്ലുമെന്ന് പറഞ്ഞതായി അയാളുടെ ചില സുഹൃത്തുക്കൾ മൊഴി തന്നിട്ടുണ്ട് സർ. ഓഹോ, അപ്പൊ താൻ പറഞ്ഞതുപോലെ ബാലഗംഗാധരൻ രക്ഷാ സംഭവവുമായി മോഡ് ഓഫ് ഓപ്പറേഷനിൽ മാത്രമേ ഈ കേസിന് വ്യത്യാസമുള്ളൂ. അങ്ങനെ തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സർ. ഏതാണ്ട് ബാലഗംഗാധരന്റെ അതേ പശ്ചാത്തലമായിരുന്നു സാം ജോർജിന്റേതും. ഹോട്ടൽ ബിസിനസ്സിലും ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡിലും കരിയർ ഗൈഡൻസിലും ഒക്കെ അയാൾക്ക് ധാരാളം ശത്രുക്കളുണ്ടായിരുന്നു. ഒന്നുകിൽ സാർ പറഞ്ഞ പോലെ ഇതൊരു പാരലൽ മൂവ്മെന്റിന് തുടക്കമാകാം, അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം നമുക്കിനിയും പിടികിട്ടാത്ത മറ്റെന്തോ ഒന്ന്. മോനച്ചനും നിങ്ങളും എത്ര കാലം ഒരുമിച്ച് ജോലി ചെയ്തു? മോനച്ചൻ വന്നിട്ടൊരു 10 മാസമായി കാണും. കൂട്ടുകാരൻ എന്തിനാ ഇതൊക്കെ ചെയ്തത്? നിങ്ങളോട് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല സർ, 2-3 ആഴ്ചയായിട്ട് അവൻ ലീവിലായിരുന്നു. ചോദിച്ചപ്പോൾ നല്ല ശരീര സുഖമില്ലെന്ന് പറഞ്ഞു. മോനച്ചനെ കാണാൻ ഇവിടെ ആരെങ്കിലും വരുമായിരുന്നോ? വല്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ? ഇല്ല സർ, അങ്ങനെ ആരും വന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയളയെ കൊച്ചു ഫോണിൽ വിളിക്കുമായിരുന്നു. 1-2 വട്ടം അത് കത്തെഴുതിയിട്ടുണ്ട്. ഒരു കത്ത് ഞാനും കണ്ടതാ. എന്തായിരുന്നു അതില്? അമ്മയും അമ്മാച്ചനും കൂടി അവിടെ നിർബന്ധിപ്പിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോവാന്നും മോനച്ചൻ അതിന് സമ്മതിക്കരുന്നൊക്കെ ആയിരുന്നു ആ കത്തില്. കേസ് കൊടുത്തിട്ടായാലും കൊന്നിട്ടാണേലും മോളെയും കൊണ്ട് വരുമെന്നും പറഞ്ഞ അന്ന് മോനച്ചൻ പോയത്. മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കലല്ല പോലീസിന്റെ പണി. പിന്നെ ആർക്കൊക്കെ എന്തൊക്കെ ഏനക്കേടുണ്ടായാലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും, അറിയേണ്ട കാര്യങ്ങൾ അറിയുകയും ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്തിന് മോനച്ചൻ എന്തിന് ഇതൊക്കെ ചെയ്തു? ആ ചോദ്യം എന്നോടാണ് ചോദിക്കേണ്ടത്? 19 വർഷം മോനച്ചന്റെ കൂടെ ജീവിച്ച നിങ്ങളോടല്ലാതെ വേറെ ആരോടാ ഞാനത് ചോദിക്കേണ്ടത്? ഹലോ, വിരളി പിടിച്ച് ഓരോരുത്തന്മാർ കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തനൊക്കെ സമാനം പറയേണ്ടത് എന്റെ പെങ്ങളല്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ സർക്കാർ യൂണിഫോം കൊടുത്ത് ഇതുപോലുള്ള കൊറോണത്തിന് തീറ്റി പോറ്റുന്നത്. ഹേമാമാർ നടക്കുന്നു. എനിക്ക് ഇളയ കുട്ടിയൊന്ന് കാണണം. ശിഖേ, അവളിവിടെ ഇല്ല. തൽക്കാലം ഞാൻ അവളെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുക. ശീതളോ? അവള് ഹൈദരാബാദിൽ ഫോട്ടോഷൂട്ടില്ല, ഉടനെ ഒന്നും കാണാൻ പറ്റിയല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള പ്രായവും അറിവും നിങ്ങൾക്കുണ്ട്. എന്നിട്ടും നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി ഷൈൻ ചെയ്യാനിരിക്കുന്ന ഈ പൊലയാടി മോന്റെ കുത്തിന് കയറി പിടിച്ച് ഞാൻ പറയും. ഇനി മേലാന്നിന്റെ തുരുമ്പിച്ച നാക്ക് എന്റെ മുന്നിൽ ചെലച്ച കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണ് കൂട്ടിക്കൊടുത്തും നീ കൊഴിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ബോഡി ഉണ്ടല്ലോ, അത് നെയ് ഉരുക്കുന്ന പോലെ ഞാനങ്ങ് ഉരുക്കും കേട്ടാ. നമ്മുടെ ഈ കൂടിക്കാഴ്ച ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. പക്ഷെ നമ്മൾ ഇനിയും കാണും. അന്ന് നിങ്ങളുടെ പെമ്മക്കളെ മാത്രമല്ല, തറവാട്ടിൽ ജീവനറ്റ് പോകാതെ കിടക്കുന്ന എല്ലാത്തിനെയും നിരത്തി നിർത്തി ഞാൻ ചോദിക്കും എനിക്കറിയാനുള്ളതെല്ലാം. വീടായി പോയി അല്ലേ അവനെ?
ദേവതി കുന്നന്നാലും ദേവതി അവന് ആ പെങ്കുച്ചിനെ എത്തിച്ച് കാലങ്ങളായി താൻ നടത്തിക്കൊണ്ടുവരുന്ന വ്യവസായ ശൃംഖലയുടെ ആഴവും പരപ്പൊന്നും അല്ല എനിക്ക് പറയേണ്ടത് കാഞ്ഞിരപ്പള്ളിയിലെ ഐസക് പണിക്കറുടെ വീട്ടിൽ പിറവത്തുകാരി ആഷ്ലി ജേക്കബ് എങ്ങനെ എത്തി ഇനി എന്നെ ഉപദ്രവിക്കരുത് എല്ലാം ഞാൻ പറയാം പീഡനത്തിലും പെൺവാണിഭത്തിലും ഒക്കെ പെട്ടുപോയ പെങ്കൊച്ചുങ്ങളെ എന്നെ പോലുള്ളവർ പ്രത്യേകം നോട്ടം ഇടാറുണ്ട് കസ്റ്റമേഴ്സിനിടയിൽ അവർക്ക് നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് ആ കേസും പൊക്കാറും ഒക്കെ ഒതുങ്ങിയപ്പോൾ ആ പെങ്കൊച്ചിനെ കാണാൻ ഞാനവിടെ വീട്ടിൽ പോയത് പക്ഷേ അന്ന് അവൾ എന്നെ ആട്ടിയിറക്കി എന്നാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു നിങ്ങളൊന്ന് പറഞ്ഞതാ ശരി ആകെ മുങ്ങിയ പിന്നെന്ത് കുളിര അത് ഞാൻ ഈ ലോകം ഇത് എത്ര കണ്ടതാ അന്ന് എന്നെ ആട്ടിയിറക്കി വിട്ടെങ്കിലും ഇറയത്ത് തൂക്കിയിട്ടിരുന്ന കലണ്ടറിൽ എന്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടിരുന്നത് ഇപ്പൊ കൊച്ചിന് ഉപകാരമായില്ലയോ അതാണ് ദേവസി ഇനി എല്ലാം കൊച്ചിന്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടേക്കുക കച്ചവടക്കാരിവിടെ കച്ചവടക്കാരെ രാഷ്ട്രീയക്കാരിവിടെ രാഷ്ട്രീയക്കാരി ഇനി അതല്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ വേണേ അവര് കൊച്ചു ചോദിക്കുന്ന കാശ് ഞാൻ മേടിച്ചു തരും പിന്നെ പലർക്ക് വേണ്ടി ഞാൻ അവളെ വിളിച്ചു ഒക്കെ വലിയ വലിയ ആളുകള് പക്ഷെ അവരുടെയൊക്കെ ബയോഡാറ്റ കേൾക്കുമ്പോ തന്നെ ആളെ ബോധിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു അവളുടെ സ്ഥിരം പതിവ് അങ്ങനെ ഇരിക്കെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാ ഐസക് സാറിന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞ് സാറിനെ കുറിച്ച് പറഞ്ഞതും കൂടെ വരാമെന്ന് അവൾ ചാടിക്കേറി അങ്ങ് സമ്മതിച്ചു ഏതാണ്ട് ഞാനിത് പറയാൻ കാത്തിരുന്ന മാതിരി അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് ഇന്നലെ ഐസക് സാറിന്റെ അടുത്തേക്ക് പോയി എങ്ങനുണ്ട് സ്റ്റഫ് ഒരു നോക്ക് കണ്ടല്ലേ ഉള്ളൂ താൻ നാളെ വരുമ്പോ പറയാം എന്റെ അറിവില് മനസ്സോടെ കൊച്ചു നല്ലപ്പോഴാ ലോകത്തെ ഏറ്റവും മാന്യമായ ഏർപ്പാടാണ് ഈ പണിയെന്ന് സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണേ എന്നാ ഞാൻ പോയിട്ട് നാളെ വെളുപ്പിനെ വെളുപ്പിനൊന്നും വരണ്ട ഒരു പതിയെ വന്നാ മതി അപ്പൊ ആളെ ശരിക്കങ്ങ് ബോധിച്ചു എന്നർത്ഥം ഒന്ന് പോണം പിന്നെ താൻ എപ്പോഴാ ഐസക് ആഷ്ലി മരിച്ച വിവരം അറിഞ്ഞത് ഇന്ന് രാവിലെ ഐസക് സാറിന്റെ ബംഗ്ലാവിന്റെ മുന്നിൽ വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നിറയെ പോലീസും ജനങ്ങളുമായിരുന്നു വിവരം അറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോരുകയും ചെയ്തു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നേരല്ല എന്ന് തെളിഞ്ഞ തന്റെ അന്ത്യകൂദാശ ഞാൻ ഇവിടെ നടത്തും മനസ്സിലായടോ കബീർ ഈ പുണ്യാത്മാവിന്റെ തിരുവസ്ത്രം ഉരിഞ്ഞു വാങ്ങിച്ച് എടുത്ത് ലോക്കപ്പിലോട്ടോ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാ ഐസക്കിന്റെയും ആഷ്ലിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഉള്ളിൽ പൊട്ടാഷ്യം സയനൈഡ് ചെന്ന് മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഡെഡ് ബോഡികൾ കടന്നിരുന്ന അതേ റൂമിൽ നിന്നും കണ്ടെത്തിയ ഈ ലിപ് ഗ്ലോസ് കുപ്പിയിലും ഉണ്ടായിരുന്നത് പൊട്ടാഷ്യം സയനൈഡ് തന്നെ ആയിരുന്നുവെന്ന് ലാബ് ടെസ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ട് ഗവൺമെന്റിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ ആഷ്ലി അവിടെ നിന്ന് ഐസക്കിന്റെ ബംഗ്ലാവിൽ എത്തിയതുവരെയുള്ള വിവരങ്ങൾ ദേവസി തന്ന മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങൾക്ക് സാക്ഷികളില്ല അനുമാനങ്ങളേ ഉള്ളൂ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അസംഷൻ പറയാം സർ ദേവസി പോയി അവനെ പറഞ്ഞുവിടാൻ ഞാൻ പെട്ടൊരു പാട് എന്തൊരു ഒരുക്ക ഇത് പൊന്നുംകുടത്തിന് എന്തിനാ ഇത്രമേൽ പൊട്ട്
ചുണ്ടിൽ വിഷം പുരുട്ടി ഒരു ചുംബനത്തിലൂടെ എതിരാളിയുടെ ജീവൻ എടുക്കുന്ന പെണ്ണ്. കഥയിലും നോവലിലും ഒക്കെ വായിക്കാൻ കൊള്ളാം. വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ടാകും സർ. പക്ഷെ ഞാനീ പറഞ്ഞത് വെറുമൊരു അസംഷൻ മാത്രമാണെങ്കിലും ഇത്തരം ഒന്നിലേക്ക് ഞാൻ എത്തിയതിന് ചില റീസൺസും ഉണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഐസക്കും ആഷ്ലിയും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ആഷ്ലിയെ ഐസക്കിന്റെ വീട്ടിലെത്തിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ദേവസി അവിടെ നിന്ന് മടങ്ങിയത്. മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് 6:30-7:00. അതായത് ദേവസി പോയി ഏതാണ്ട് 6 മണിക്കൂറിനുള്ളിൽ തന്നെ മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഡെഡ് ബോഡികളിലോ അവ കിടന്നിരുന്ന റൂമിലോ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷമോ ബലപ്രയോഗമോ നടന്നതിന് തെളിവുകളുമില്ല. കുറച്ചു മുമ്പ് സാറ് ചോദിച്ചില്ലേ ഇങ്ങനെ ഒരു പെണ്ണോ എന്ന്? അതെ. ഇവിടെയാണ് ഈ കേസിനെ ഇതിനു മുമ്പ് നടന്ന മറ്റ് 2 സംഭവങ്ങളുമായി ലിങ്ക് ചെയ്യേണ്ടി വരുന്നത്. മോഡസ് ഓപ്പറാൻഡിയിൽ മാത്രം വ്യത്യാസമുള്ള സമാനമായ 2 ഇൻസിഡൻസ്. ബാലഗംഗാധരൻ ദക്ഷ, സാം ജോർജ് മോനച്ചൻ, 2 സൂയിസൈഡ് കില്ലിംഗ്സ്. ഒരുപക്ഷെ കുറ്റകൃത്യങ്ങളുടെ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫോമാറ്റ് ഇതാദ്യമായിട്ടാകും. സ്വന്തം ശത്രുവിനെ പരസ്പരം കൈമാറിയുള്ള ഒരു പകതീർക്കൽ. ആഷ്ലിക്ക് വേണ്ടി അവളുടെ ശത്രുവായ ബാലഗംഗാധരനെ ദക്ഷ വകവരുത്തിയപ്പോൾ ദക്ഷയുടെ ശത്രുവായ ഐസക്കിന്റെ ജീവനെടുത്ത് ആഷ്ലിയും അവളുടെ ഭാഗം ഭംഗിയാക്കി. ഇതേ ഫോർമാറ്റിൽ ചിന്തിച്ചാൽ സാം ജോർജ് മോനച്ചൻ ഇൻസിഡന്റും ചെന്നെത്തുക മറ്റൊരു തലത്തിലേക്കാണ്. ഇതാണ് മോനച്ചന്റെ ഭാര്യ ലിസിയും ഭാര്യാ സഹോദരൻ റോയും. ഇവരെയാണ് മോനച്ചൻ ശത്രുപക്ഷത്ത് കണ്ടിരുന്നതും വകവരുത്തുമെന്ന് സുഹൃത്തുക്കളടക്കം പലരോടും പറഞ്ഞിരുന്നതും. എന്നാൽ ഇവരെ രണ്ടുപേരും ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ ദക്ഷ എരിഞ്ഞടങ്ങിയിട്ടും ഒരല്പകാലത്തേക്ക് കൂടി ഐസക് പണിക്കർ ജീവിച്ചതുപോലെ. എന്നുവെച്ചാ ഈ സീരീസിൽ ഇനിയും? അതെ സർ, തെളിവുകളൊന്നുമില്ലെങ്കിലും തൽക്കാലം നമ്മൾ അങ്ങനെ ചിന്തിച്ചേ മതിയാകും. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കൃത്യം നടത്തുക ഈ സാം ജോർജിന്റെ ഏതെങ്കിലും ശത്രുക്കളാവില്ലേ? എക്സാക്ട്ലി സർ. പക്ഷെ ആ ശത്രു ആരെന്ന് കണ്ടെത്താനും അയാളെ ജീവനോടെ പിടികൂടാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തിനായിരുന്നു ഇങ്ങനൊരു മൂവ്മെന്റ് എന്നും ഇനിയും എത്ര പേർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്കറിയാൻ സാധിക്കും. ബട്ട് അതിനും മുമ്പ് നമ്മൾ അറിയേണ്ടത് മറ്റൊന്നാണ്. ലേദു സാർ, എല്ലുണ്ടോ സാറു? നിജമാണ്ടി തപ്പുണ്ടോ സാറു? ആന്ധ്രന്ന് റെഡിയാ, വരുന്ന 15 മിനിറ്റ് അതൊരു സോങ് വെച്ചിരിക്കുക. എനിക്കൊന്നും അറിയാമല്ല, ഓരോ ചടങ്ങ് പിടിച്ച. എന്തായി സാറേ, നേരം കുറെ ആയല്ലോ, ഇപ്പൊ അങ്ങനെ കഴിയോ? കഴിയുമ്പോ അറിയിക്കും. ഓ, ഇതാ എസ് പി നമുക്കിട്ട് പണി തന്നാ, ശരിക്കും പണി തന്നാ. ചാച്ചൻ ഇടയ്ക്കൊക്കെ മോളെ സ്കൂളിൽ വന്ന് കാണാറുണ്ടായിരുന്നു എന്ന് അമ്മയ്ക്കും അമ്മാച്ചനും അറിയായിരുന്നു? ഇല്ല, അവരത് അറിയരുതെന്ന് ചാച്ചൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നതാ. ഒരിക്കൽ മോള് ചാച്ചൻ ഒരു ലെറ്റർ എഴുതിയിരുന്നില്ലേ, അമ്മയും അമ്മാച്ചനും കൂടെ ചേർന്ന് മോളെ നിർബന്ധിപ്പിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോവാന്നും ചാച്ചൻ വന്ന് അതെങ്ങനെയും തടയണമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നു. ആ ലെറ്റർ കിട്ടിയ ശേഷം ചാച്ചൻ വന്ന് കണ്ടിരുന്നു മോളെ? കണ്ടിരുന്നു. എന്നെ വിട്ടുകിട്ടാൻ വേണ്ടി ചാച്ചൻ കേസ് കൊടുക്കാൻ പോവാന്നും അതിനുവേണ്ടി നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഒക്കെ എന്നോടൊന്ന് പറഞ്ഞു. പക്ഷേ എന്താ മോളെ, എന്തുണ്ടായി? എന്താണെങ്കിലും ശിഖ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, മോൾ ഇവിടെ പറയുന്നതൊന്നും പുറത്ത് ആരും അറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അന്ന് ചാച്ചൻ എന്നെ കാണാൻ വന്ന ദിവസം രാത്രിയിൽ ഒരു ചാച്ചൻ കൂടെ കൊണ്ടുപോയിട്ട് എങ്ങനെ പോറ്റാനാ ഭാവം? ദേ നിങ്ങളിപ്പോ ചെയ്യുന്ന പോലെ കണ്ടവന്റെ എച്ചിലെടുക്കാനും പാത്രം കഴിയാനൊന്നും ഞാൻ എന്റെ മോളെ വിടുകയല്ല. എച്ചിലെടുത്തും പാത്രം കഴിയൊന്നുമല്ല, ഇത്രയും കാലം ഞാൻ നിന്നെയും പിള്ളേരും പോറ്റിയത് ഇവൾ എന്റെ കൂടെ വന്ന നീ ഇപ്പോ നോക്കുന്നതിനേക്കാൾ അന്തസ്സോടെ ഞാനിവിടെ നോക്കും. എന്നതാ കൊണ്ടോക്കൂ. പക്ഷെ അതിനു മുമ്പ് കോടതിയിൽ ഈ കേസ് വാദിക്കാൻ താൻ ഏർപ്പാടാക്കിയ തന്റെ വക്കീലിന് തന്നോടെന്തോ പറയാനുണ്ടെന്നു. അല്ല മോനച്ച, രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയല്ല ഈ കേസിന്റെ മൊത്തത്തിലുള്ള ഒരു കിടപ്പ്. പിന്നീട് ആലോചിച്ചപ്പോഴേ എനിക്കതങ്ങോട്ട് പിടികിട്ടിയത്. നമ്മൾ ഇതെങ്ങനെയൊക്കെ വാദിച്ചാലും പ്രായപൂർത്തിയാകാത്ത കൊച്ചിനെ അതിന്റെ അമ്മയുടെ കൂടെ വിടാനായിരിക്കും ഒടുക്കം കോടതി വിധിക്കുക. മോനച്ചൻ അതുകൊണ്ട് തൽക്കാലം റോഹിച്ചൻ പറയണമെങ്കിൽ കണ്ടവന്റെ കള്ളും വലിച്ചു മോന്തിയിട്ട് എന്നെ പ്രതീക്ഷിക്കാൻ വരുന്നോ? നിന്നെ
ആവേശം വേണ്ട. ഇനി ഇതുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ ഈ വക്കീലിരിക്കുന്ന കസേര ഇനി ഇരിക്കുന്നത് ഈ കേസിന്റെ വിധി പറയേണ്ട ജഡ്ജി ആയിരിക്കും. ഓർത്തോ, ഈ നാട്ടിലെ നീതിയും നിയമവും ഒക്കെ പണവും സ്വാധീനമുള്ളവന് മാത്രമുള്ളതാ. അല്ലടാ, അതിന്റെ ഒക്കെ അപ്പുറത്ത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇനി അങ്ങേരും കൈവിടുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ മോളെ കൊണ്ട് പോവും. ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത് മോളുടെ അമ്മയോടായിരുന്നു അല്ലേ? അല്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് ഉള്ളാല് അമ്മയെ വെറുക്കാൻ ചാച്ചന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. എല്ലാത്തിനും കാരണം റോയി അമ്മാച്ചനാന്നും അങ്ങേരില്ലാതായാല് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്നും ചാച്ചൻ പലപ്പോഴും പറയുമായിരുന്നു. തൽക്കാലം എല്ലാരും പൊയ്ക്കോ, എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കും. എന്തായാലും സാറേ, അറിയേണ്ടതൊക്കെ അറിഞ്ഞോ? ആ, കുറച്ചൊക്കെ അറിഞ്ഞു, ബാക്കിയുള്ളത് വഴിയേ അറിഞ്ഞോളൂ. താനിപ്പ ചെല്ലേ. ശിഖ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇവിടെ ആരും മോളെ നിർബന്ധിപ്പിച്ച് ഒരു സിനിമയിലും അഭിനയിപ്പിക്കാൻ പോകുന്നില്ല. കാര്യങ്ങൾ നമ്മൾ ഊഹിക്കുന്ന പോലെയാണെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് ഈ റോയ്ക്ക് നേരെയാവുമല്ലേ? അതെ സർ, അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. ബട്ട് ഫ്രം വേർ? അതറിയില്ല, പക്ഷെ പ്രോബബ്ലി ദക്ഷയും ആഷ്ലിയും മോനച്ചനെയുംക്കാൾ ക്രൂരമായി നീതി നിഷേധിക്കപ്പെട്ട ഒരാൾ. അങ്ങനെ ഒരാളാകും റോയുടെ ജീവൻ എടുക്കാൻ ഒരുങ്ങുന്നത്. അതാരെന്നറിയാൻ നമ്മൾ ഇനിയും ഇറങ്ങി ചെല്ലേണ്ടത് സാം ജോർജിലേക്കാണ്, സാം ജോർജിന്റെ ഭൂതകാലത്തിലേക്ക്. അച്ഛൻ കുഞ്ഞ്. അതെ സർ, പൊയിലക്കുഞ്ഞ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയത്തുള്ളൂ. നിങ്ങളും കൊല്ലപ്പെട്ട സാം ജോർജും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സാറേ. പിന്നെ സാം എന്തിനാ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പേർക്ക് ചിങ്ങവനം സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തത്? നിങ്ങൾ ഏതാണ്ട് അയാളെ വഴി തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞു വന്നോ, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു വന്നോ? അത് പിന്നെ സാമിന്റെ പഴയ ഒരു കൂട്ടുകാരൻ സേതു എനിക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു. അവൻ വഴിയാണ് എനിക്ക് ഈ സാമിനെ പരിചയം. ആ സേതുവിനോട് അവൻ ചെയ്ത ചെയ്ത് കണ്ട് സഹിക്കാഞ്ഞിട്ടാ സാറേ ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു. എന്ത് ചെയ്ത്? സേതുവിനോട് എന്ത് ചെയ്താ സാം ജോർജ് ചെയ്തത്? യവനീ സാം ജോർജ് പള്ളത്തുനിന്ന് നീട്ടി വിളിച്ച് പേരുവിട്ട് പത്രാസം കാണിച്ച് നടക്കുന്നതിന് മുൻപ് ഒരു കാലം ഉണ്ടായിരുന്നു സാറേ. അന്ന് പഴയ ഒരു സൗഹൃദത്തിന്റെ പേരിൽ പണിയൊന്നും ഇല്ലാതെ തെക്ക് വടക്ക് നടന്ന അവനെ വിളിച്ചുകൊണ്ടുപോയി കോട്ടയം ടൗണിലെ സ്വന്തം സ്ഥാപനത്തിൽ കൊണ്ടെടുത്തിരിക്കും സേതുവാ. പിന്നെ അവൻ കച്ചവടത്ത് പങ്കുകാരനായി. സേതു അവനെ കണ്ണുമടച്ച് അങ്ങ് വിശ്വസിച്ചു. പക്ഷെ അതെല്ലാം മുതലാക്കുമായിരുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ മുതലും കച്ചവടവും മാത്രമല്ല, ഒരു പെങ്ങളു കൊച്ചുണ്ടായിരുന്നതിന് മാനം കൂടി പ്രേമം നടിച്ച് കൂട്ടുകാരൻ കവർന്നെടുത്തത് ഒത്തിരി വൈകിയ സാറേ സേതു അറിയുന്നത്. അപ്പോഴേക്ക് എല്ലാം കൈവിട്ടു പോയിരുന്നു, കൂടപ്പിറപ്പിന്റെ ജീവൻ പോലും. മിടുക്കനായിരുന്നു സാം. പണം തട്ടിയെന്നും കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് സേതുവിനവൻ കേസിൽ കുടുക്കി. കാശ് വാരിയെറിഞ്ഞ് കോടതിയിൽ നിന്ന് ശിക്ഷയും വാങ്ങിച്ചു കൊടുത്തു, 3 കൊല്ലം തടവ്. ഈ അടുത്തിടയ്ക്കാ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. സാമിനെ ആരോ തീർത്തെന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം കരുതിയത് സേതു വന്ന. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം സേതു വന്നിരുന്നു നിങ്ങളെ കാണാൻ? വന്നായിരുന്നു, എന്നോട് കുറച്ച് കാശും ചോദിച്ചു.
ഞാനത് കൊടുക്കുകയും ചെയ്തു. എവിടെയുള്ള താമസം? എന്നെ കാണാൻ വന്നപ്പോ ഇല്ലിക്കൽ അടുത്തായിരുന്നു, പിന്നീട് അവിടുന്ന് മാറിയെന്ന കേട്ട്. ഇപ്പൊ എവിടാന്നും ഒരു അറിവുമില്ല. എന്നാ അച്ഛൻ കുഞ്ഞു പോയിക്കോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. ഓ പിന്നെ എവിടെയെങ്കിലും വെച്ച് സേതുവിനെ കണ്ട ഉടം വിളിച്ച് അറിയിച്ചേക്കണം. അതിലൊരു സെന്റിമെന്റ്സ് വിചാരിച്ചേക്കരുത്. സേതു, സേതുനാഥൻ, അന്ന് ഈ കേസ് അന്വേഷിച്ചത് സി എ ചന്ദ്രശേഖരൻ സാറാ. പുള്ളിക്കാരന്റെ കേസ് ഫയൽ എന്ന് പറയുമ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വായിക്കുന്നത് പോലെ ഇന്ന് എല്ലാരും പറയാറ്. പൊട്ടും പൊടിയും പോലും വിട്ടുപോകാതെ എല്ലാ അതി കാണും. ഇതും പുള്ളിക്കാരന്റെ ഒരു രീതിയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് കേസിനെ കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കളക്ട് ചെയ്ത് വെക്കുക. മിക്കതും ഉൾപേജിലെ ഒറ്റക്കോളം വാർത്തകളാണ്. എന്താ സാർ? ബർസോം പറഞ്ഞതുപോലെ മിക്ക പത്രങ്ങളിലും വന്ന വാർത്തകൾ വെറും ഇന്നർ പേജിലെ ഫില്ലറുകൾ മാത്രമായിരുന്നു. ബട്ട് ഫോർ ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് ഒരേപോലെയുള്ള വാർത്തകൾ വന്നപ്പോ എങ്ങനെ ഇതിൽ മാത്രം വാർത്തയുടെ പ്രകൃതം മാറി? പക്ഷേ സാർ, ഇതിൽ അന്തിപത്രമാണ്. സ്പാർക്ക്. സാധാരണ അന്തിപത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ ജെനുവിനിറ്റി എനിക്കുമറിയാം. പക്ഷേ കുറച്ചു മുമ്പ് നമ്മളോട് അച്ഛൻ കുഞ്ഞു പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതിലും എഴുതിയിരിക്കുന്നത്. അതായത് അച്ഛൻ കുഞ്ഞിനെ പോലെ തന്നെ സേതുനാഥിനെ വളരെ അടുത്തറിയാവുന്ന ആരോ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനിരുദ്ധൻ. ഈ അനിരുദ്ധനെ നമുക്ക് കിട്ടണം. അതിന് ഹലോ, എന്താടാ ഞാനിവിടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലെ റിപ്പോർട്ടിങ്ങിലാ. എന്താ സ്പാർക്കോ? ആ ഒരു അന്തിപത്രോ, അതിലെ ഒരു അനിരുദ്ധൻ. എനിക്ക് അയാളുടെ ഡീറ്റെയിൽസ് അറിയേണ്ടത്. എടാ, ഇവിടെ 5 സ്റ്റേജ് കവർ ചെയ്യാൻ ഞങ്ങൾ 2 റിപ്പോർട്ടർമാരെ ഓഫീസ് നയിച്ചിരിക്കുന്നത്. ആ ഏതായാലും ഈ തിരക്കൊന്നും കഴിയട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സ്പാർക്ക് എന്ന പേരിൽ ഒരു പത്രം ഇപ്പൊ കേരളത്തിൽ ഇറങ്ങുന്നില്ല. ആ കബീർ സാർ, ഞാനിപ്പോ റോയുടെ പിന്നെ മുല്ല നിൽക്കുന്നത്. അയാൾ രാവിലെ പുറത്തു പോയെന്നും എങ്ങോട്ട് പോയെന്ന് അറിയില്ലെന്നൊക്കെ അയാളുടെ ഭാര്യ പറയുന്നത്. ഇല്ല സാർ, ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഫോണിൽ വിളിച്ചു നോക്കി, റോയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഡ്രൈവർ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഫോൺ ഓഫ് ചെയ്ത് ഈ കോപ്പൻ ഇത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? ആയി സൊടുങ്ങാൻ നേരത്ത് തോന്നുന്ന ഓരോ തോന്നലുകളെ. വേറെ ഒന്നിനും അല്ല, ഒരു അപകടത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാ ചോദിക്കുന്നത്. ഇവള് പറയുന്നത് സത്യമാ സാർ. എങ്ങോട്ടാന്ന് പറയാതെയാ കാലത്ത് അവൻ ഇവിടെ നിറഞ്ഞത്. ഇവനാണ് സാർ റോയിയുടെ ഡ്രൈവർ. കാലത്ത് ഇവന്റെ ഒപ്പാ റോയി ഇവിടുന്ന് പോയത്. എന്നിട്ട് ഇപ്പൊ ഇവനെ എവിടുന്ന് കിട്ടി? കാർത്തിക ബാറിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് പൊക്കിയതാ. ഒരാക്കൊപ്പം ഒരു വഴി വരെ പോയേക്കുവാ. ആർക്കൊപ്പം ഏത് വഴി വരെ? ഒരാക്കൊപ്പം ഒരു വഴി വരെ. അതി കൂടുതലൊന്നും നീ മുഴികലല്ലടാ പന്ന പന്നി. പിടിപിടി സാറെ, ഞാൻ പറയാ പിടിപിടി. റോയിച്ച മുണ്ടക്കകത്ത് ഒരു തോട്ടത്തിന് വില പറയാൻ പോയിരിക്കുക. ഒറ്റയ്ക്കോ? അല്ല, കൂടെ ഒരു ഇടപാടുകാരനും ഉണ്ടായിരുന്നു. ഈ കാര്യം പുറത്താരും അറിയിരുന്ന എന്നോട് പറഞ്ഞിരിക്കുന്നേ. പ്രത്യേകിച്ചും ലിസിക്കൊച്ചമ്മ. കേട്ടല്ലോ, പൊന്നാരെ പെങ്ങളറിയാതെ സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാ കുഞ്ഞാങ്ങള. ടാക്സി ഡ്രൈവർ മോനച്ചന്റെ ഭാര്യയായിരുന്ന പഴയ ലിസി നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും മരിക്കാതെ ഒരു അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നേടിയെന്ന് നിങ്ങൾ കരുതിയതൊക്കെ ശരിക്കും ഒരു നേട്ടമായിരുന്നു. ഏതാടാ റോയോടൊപ്പമുള്ള ഇടപാടുകാരൻ? ഇനിയും കണ്ടാൽ അറിയാന്നല്ലാതെ അയാളെ കുറിച്ച് മറ്റൊന്നും എനിക്ക് അറിയല്ലേ സാറേ. പേര് പോലും ഇയാളാണോ അത്? ആ
ഉള്ളത് പറഞ്ഞ കൈ വലിയ കാശുണ്ടായിട്ടൊന്നുമല്ല ഞാനിന്ന് ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത്. പിന്നെ ആ പറഞ്ഞ വിലയ്ക്ക് തങ്ങി നടക്കുവാന്നേ എങ്ങനെ നോക്കിയാലും അതെനിക്ക് ലാഭമാണല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ നടന്ന ഞാൻ തന്നെ വേട്ട പോലെ ഒന്ന് കാണുന്നുണ്ട്. നടക്കും സാറേ, ആ ഈ പോകുന്ന പോക്കിൽ തന്നെ ഞാൻ അങ്ങ് നടത്തും. സാറ് കണ്ടോ, പുറത്തുനിന്ന് നോക്കുന്നവന്മാർക്ക് എന്താ ഒരു കുഴപ്പം? പേര് കേട്ട സിനിമ നടിയുടെ അമ്മാവങ്ക മാനേജർ, പക്ഷെ നമ്മുടെ സ്ഥിതി നമുക്കല്ലേ അറിയൂ. അതെന്നാ സാറേ സ്ഥിതിക്ക് ഇപ്പൊ ഒരു കുഴപ്പം? ഓ ഒന്നും പറയണ്ട, ആളിയൻ ചെന്നെ പിന്നെ പെങ്ങളുടെ പെരുമാറ്റത്തിൽ സംസാരത്തിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം. ഒന്നും വേണ്ടായിരുന്നു നമുക്കിപ്പോ തോന്നി തുടങ്ങിയ പോലെ. അതെന്ന് ആ പെങ്കൊച്ചിന്റെ ആണ് ഈയിടയ്ക്ക് ഇറങ്ങിയ എല്ലാ പടങ്ങളും ഫ്ലോപ്പാ. ഇനി ആകെ ഒരു പ്രതീക്ഷ ആ ഇളയ കൊച്ചില, അവളാണ് അമ്പലം ഇല്ല അടുക്കുന്നില്ല. ആ ഈ ബഹളമൊക്കെ ഒന്ന് ആറട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. ഭാര്യയോട് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത് തിരിച്ചങ്ങോട്ട് ചെല്ലാനല്ല, ഒരു പോക്ക് പോവാനാ. താ എന്നതൊക്കെ പറയുന്നേ, താൻ അഭിച്ചാന്നോ? അയ്യോ ചെയ്തു പറഞ്ഞു. ഇല്ല റോയ്, നീ പറയുന്നിടത്ത് ഈ വണ്ടി നിക്കില്ല. ഇതിപ്പോ നേരെ ചെല്ലുന്നത് അങ്ങ് കൊള്ളിക്കൊക്കെയുടെ തുഞ്ചത്തോട്ടാ. അയ്യോ അവിടെ നമ്മൾ ഒരുമിച്ച് ചിരിപ്പി പറക്കാൻ പോവാ പരലോകത്തോട്ട്. Thank you.
പറയടാ നായ നടക്കത്തില്ല സാറേ, ഇതിനെയൊക്കെ ഒത്തിരി അനുഭവിച്ച അതും ചെയ്യാത്ത നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ കൊന്നാലും എന്റെ ഭയന്ന് രക്ഷണം വീഴില്ല, പറയാൻ എനിക്ക് മനസ്സില്ല. ഏതായാലും ചാകാൻ തുറന്നതല്ലേ സർ, അതിന് ഇവിടെ വെച്ചാൽ ഉണ്ടാകുന്നെങ്കിൽ അതിന് സമാധാനം ഞാൻ പറഞ്ഞോളാം. ഇവനെയൊക്കെ തന്നെ ചെല്ല്, നല്ലോണം പ്രാർത്ഥിച്ചോണ്ട് ചെല്ല്. ആ പിന്നൊരു കാര്യം, എന്ത് പ്രൊവക്കേഷൻ ഉണ്ടായാലും ഇനി ഇവനെ കൈവച്ചേക്കരുത്. ദിസ് ഇസ് മൈ ഓർഡർ സർ. അനിയനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ? പറ. ഈ നാട്ടിലെ കണ്ണുമൂടിയ നിയമത്തിന് സേതുനാഥന്റെ വക ഒരു ഭിക്ഷ. വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുലക്കണം. പന്ന ധർമ്മം തരുമ്പോ ധൃതി കാണിക്കില്ല സാറേ. അനിയൻ കുറച്ചൊന്നും എന്നോട് ചോദിച്ചില്ലേ റോയിയാണോ ഈ സീരീസിൽ അവസാനത്തേന്ന്? അല്ല, ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞങ്ങൾ കരുതുന്ന ഒരെണ്ണം കൂടി. ഒരെണ്ണം കൂടെ ബാക്കിയാ. ഫിഫ്ത് ആൻഡ് ഫൈനൽ. ആരാത? അഡ്വക്കേറ്റ് നാരായണൻ തമ്പി. അന്വേഷിച്ചാലറിയാം അവൻ ആരാന്ന്. ഞങ്ങൾ ഇതുവരെ ചെയ്ത ശരികളിൽ ഏറ്റവും വലിയ ശരിയോ അവന്റെ മരണം. ഇനി ഞാൻ ഇനിയൊന്ന് വെല്ലുവിളിക്കാൻ പോവാണ്. തണ്ടലിന് ബലമുള്ള തണ്ടയ്ക്ക് പറഞ്ഞതാണെങ്കിൽ നാരായണൻ തമ്പിയെ കൊല്ലാൻ പോകുന്ന ആരാന്ന് കണ്ടുപിടിച്ച് പോയി തടയ. He's a tough guy. തല്ലിയും കുത്തിയൊന്നും അവനെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ വരട്ടെ, ഒന്നും പറ്റുന്നില്ലേ പിന്നെ നമ്മുടെ നാർക്കോ പോലുള്ള സയന്റിഫിക് പരിപാടികളിലേക്ക് കയറിക്കളയാം. അല്ലേ തന്നെ, ഇപ്പൊ അതൊക്കെ ഒരു ഫാഷനല്ലേ സർ? കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് സാറി സംസാരിക്കുന്നത്. കോടതി അനുമതിയോടെ ഏതെങ്കിലും ഒരു സയന്റിഫിക് ടെസ്റ്റിന് സേതുനാഥനെ വിധേയമാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ കുറഞ്ഞത് 10 ദിവസമെങ്കിലും വേണം. എന്നാൽ സേതുവോടെ ഈ സീരീസ് അവസാനിക്കുന്നില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് ഉടൻ ഉണ്ടാകും സർ. പ്രത്യേകിച്ച് സേതു ജീവനോടെ നമ്മുടെ പിടിയിലായ സ്ഥിതിക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യ? സാറിനറിയോ അവനീ പറഞ്ഞ അഡ്വക്കേറ്റ് നാരായണൻ തമ്പി? അറിയാതെ പിന്നെ? ശരിക്കറിയാം, പണ്ട് രാമൻകുട്ടി വക്കീലു 501 രൂപയുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും കൊല്ലാമെന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അതിന്റെ ഒരു പുതിയ പതിപ്പാ ഈ നാരായണൻ തമ്പി. പഴയ 501 രൂപയുടെ സ്ഥാനത്ത് സിറ്റിംഗ് 1 to 5 lakhs. പക്ഷേ പുള്ളിക്കാരന് കൂടുതൽ താല്പര്യം കൊലപാതകവും കുംഭകോണമൊന്നും അല്ല, പെൺ വാണിഭവും സ്ത്രീ പീഡനവും ഒക്കെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതുവരെ പണി കിട്ടിയിട്ടുള്ളവരിൽ വിഷമേറ്റവും കൂടിയേനെ. ആ അങ്ങനെയും പറയാം. വിത്ത് ഫുൾ പെർഫോമൻസ് എനിക്കൊന്ന് കാണണമല്ലോ ഈ അഡ്വക്കേറ്റ് നാരായണൻ തമ്പി. എന്റെ കക്ഷിക്ക് അവൾ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വന്തം അധ്യാപകനിൽ നിന്ന് തന്നെയാണ് ഇത്തരം മോശമായ അനുഭവം ഉണ്ടായതെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എനിത്തിങ് ടു ആസ്ക് മിസ്റ്റർ നാരായണൻ തമ്പി? യെസ് യുവർ ഓണർ.
നിയാപുലുസ്. അതെ. ഈ നിൽക്കുന്ന പ്രൊഫസർ അലക്സ് സക്രിയ ഏത് സബ്ജക്റ്റാണ് നീയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? സുവോളജി. അതായത് ജന്തുശാസ്ത്രം. അതെ. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളുടെയും ലൈംഗിക ജനിതക ഘടനകളെക്കുറിച്ചും പ്രത്യുൽപാദന രീതികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സുവോളജി. എന്താ ശരിയല്ലേ പ്രൊഫസർ? ശരിയാണ്. എന്ന് വെച്ചാൽ മറ്റ് സയൻസ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് ഇതിനൊരല്പം എരിവും പുളിയൊക്കെ ഉണ്ടെന്ന് അർത്ഥം. എന്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ സയൻസ് ബാച്ചിലെ കുട്ടികൾ തമാശയായി പറയുന്നത് കേൾക്കാമായിരുന്നു, കാണാൻ ഭംഗിയുള്ള മെയിൻ ലെക്ചറാണ് സുവോളജി പഠിപ്പിക്കാൻ വരുന്നതെങ്കിൽ പെൺകുട്ടികൾ ആരും ക്ലാസ് കട്ടിയില്ല, തിരിച്ചാണെങ്കിൽ ആൺകുട്ടികൾ. എന്താ നീയാ ഈ അലക്സ് സാർ പഠിപ്പിക്കാൻ വരുമ്പോ നീയാക്കി അങ്ങനെ വല്ലതും തോന്നി? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കള്ളം! നീയാ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നീയുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാം. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ കക്ഷി അഡ്വക്കേറ്റ് അല്ല മിസ്റ്റർ ശ്രീനിവാസൻ. ഐ വിൽ പ്രൂവ് ഇറ്റ്. ഹൗ ക്യാൻ യു പ്രൂവ് ഇറ്റ്? ദാറ്റ്സ് മൈ ഡ്യൂട്ടി. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബഹുമാനപ്പെട്ട കോടതിയുടെ അനുമതിയോടെ കഴിഞ്ഞ ദിവസം നീയെ സെക്സ് ഹോർമോൺ അനാലിസിസിന് വിധേയമാക്കിയതിന്റെ ലാബ് റിപ്പോർട്ടാണിത്. 18 വയസ്സായ ഒരു പെൺകുട്ടിയിൽ കാണപ്പെടേണ്ട സ്ത്രീ ശരീരത്തിലെ സെക്ഷൽ ഹോർമോണായ ഈസ്ട്രജന്റെ നോർമൽ കൗണ്ട് 25-221 ഇടയിലാണ്. എന്നാൽ ഈ റിപ്പോർട്ട് പ്രകാരം നീയയിലത് 262. എന്ന് വെച്ചാൽ നോർമൽ കൗണ്ടിനേക്കാൾ ഏറെ കൂടുതൽ. സോ വി ക്യാൻ സേ ദാറ്റ് ഷീ ഈസ് എ കൺഫേം നിംഫോമാനിയ. ഇതിന് ചില റിയൽ ലൈഫ് എക്സാമ്പിൾസും എനിക്ക് കാട്ടിത്തരാനാകും ഇവരോണ്. ഈ നിൽക്കുന്ന സാബുവിനെ കുട്ടി അറിയോ? അറിയാം. എങ്ങനെ അറിയാം? ഈ ചേട്ടന്റെ കാറിലായിരുന്നു ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്കോ? അല്ല, വേറെയും കുട്ടികളുണ്ടായിരുന്നു. അപ്പോ സാബുവിന് ഈ കുട്ടിയെ ചെറുപ്പം തൊട്ടേ അറിയാം. അറിയാം സാർ. 2-3 പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഈ കൊച്ചന്റെ കാറിൽ ആദ്യമായിട്ട് വന്നു തുടങ്ങുന്നത്. അന്നൊക്കെ വെറും ഒരു അയ്യോഭാവം കൊച്ചായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ വളർന്ന് ഒരു 8-9 ഒക്കെ ആയപ്പോ. പറയൂ സാർ. 8-9 ആയപ്പോ? അല്ല, മറ്റു കുട്ടികളുടെ അടുത്തുള്ള ഈ കൊച്ചിന്റെ പെരുമാറ്റം അത്ര ശരിയല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ആമ്പിള്ളാരുടെ അടുത്ത് ചില പെശക് തട്ടുമുട്ടൊക്കെ. സംഗതി വഷളാണെന്ന് കണ്ടപ്പോൾ എൻ്റെ വണ്ടിയിലുള്ള കൊച്ചിന്റെ വരവ് ഞാനങ്ങ് നിർത്തിച്ചു. അതിൽ പിന്നെ എന്നെ കണ്ട കൊച്ചു മുഖം തിരിച്ചൊരു പോക്ക. അതെ. നിങ്ങൾക്ക് എങ്ങനെയാ നീയായിട്ട് പരിചയം? പ്ലസ് ടുവിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചെന്ന് പറയുമ്പോ ഒരേ ക്ലാസ്? അതെ. സഹപാഠികൾ തമ്മിലുള്ള വെറും സൗഹൃദം മാത്രമായിരുന്നോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്താ നീയാ ഇയാൾ ഈ പറയുന്നത് സത്യമാണോ? സത്യമല്ലേ പറഞ്ഞോ. ഇയാളുടെ കയ്യിൽ നീയെ തന്നതെന്ന് പറഞ്ഞ് കുറെ ലവ് ലെറ്റേഴ്സും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഒരിക്കൽ ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യം. ഓക്കേ, അത് മതി. വിവേകും അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ എങ്ങനെയാ വിവേക് നിങ്ങളുടെ ഈ റിലേഷൻ തകരുന്നത്? ഞാനിവിടെ ഇഷ്ടപ്പെട്ടത് സിൻസിയറായിട്ട് തന്നെ. മാരി ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഇവളുടെ കൺസെപ്റ്റ്. ലൈഫ് മുഴുവൻ ഒരു പുരുഷനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലെന്ന് ഇവൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്റെ മറ്റു ചില ഫ്രണ്ട്സുമായി കാണാൻ പാടില്ലാത്ത പല സിറ്റുവേഷനിലും ഞാൻ ഇവളെ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ
ഒരൊറ്റ ദിവസത്തെ വാദം കൊണ്ട് തന്നെ കൊച്ചിന്റെ ഫാൻസിന്റെ എണ്ണം കൂടിയത്. എല്ലാം വക്കീലിനെ മിടുക്ക. അപ്പോ നമ്മള് രക്ഷപ്പെടലോ അല്ലേ വക്കീലെ? താൻ വിഷമിക്കാതറോ, ഒക്കെ നമുക്ക് ശരിയാക്കാം. അത് മതി, അത് മതി. എക്സ്ക്യൂസ് മീ. യെസ്. ഹലോ, ഞാൻ ശ്രീരാമകൃഷ്ണൻ, ASP ആണ്. എനിക്ക് വക്കീലിനെ ഒന്ന് കാണുമായിരുന്നു പേഴ്സണലായിട്ട്. അപ്പൊ അതാണ് കാര്യം. എന്റെ പൊന്ന് ASP സാറേ, ഞാൻ ഈ കോട്ടിടാൻ തുടങ്ങിയിട്ടേ കൊല്ലം 30 ആയി. 1980 മുണ്ടക്കയം പെൺവാണിഭ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായി തുടങ്ങിയതാ ഈ പരിപാടി. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇതുപോലുള്ള വധഭീഷണികൾക്കും തെറിവിളികൾക്കും ഒന്നും ഒരു പഞ്ഞോ ഉണ്ടായിട്ടില്ല. പേരുകേട്ട ഉന്മൂലനവാദ സംഘടനകൾ പലതും എന്നെ തട്ടുവന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ ഒരുത്തനും എന്റെ രോമത്തേലൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സീരീസിൽ ഇതുവരെ 4 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം വെരി വെൽ പ്ലാൻഡ്. 5-ാമത്തേതായി പറഞ്ഞു കേൾക്കുന്ന പേര് നിങ്ങളുടേതാണ്. അപ്പോ അത് നിങ്ങളെ അറിയിക്കുക എന്ന ചുമതല ന്യായമായി ഞങ്ങൾക്കുണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ പേരിൽ വീട്ടിനുള്ളിൽ അടച്ചിരിക്കാനോ നാട് വിട്ടുപോകാനോ ഒന്നും എന്നെ കിട്ടത്തില്ല. എന്റെ ദിനകൃത്യങ്ങളിൽ ഒരെണ്ണം പോലും മാറ്റിവെക്കാനും ഞാൻ തയ്യാറല്ല. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണിച്ചു കൊള്ളണമെന്ന് കേരള പോലീസിൽ ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഈ നാട്ടിലെ നിയമവാഴ്ചയെ വട്ടം കറക്കിയ ഈ കൊലപാതക പരമ്പരയിൽ ഇനി ഒന്നുകൂടി സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. 30 വർഷങ്ങൾക്കിടെ ഐസക് പണിക്കർ സുദക്ഷിണ കേസ് ഉൾപ്പെടെ 50-ലധികം കോളിളക്കം സൃഷ്ടിച്ച കേസുകൾ, മിക്കതിലും എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള വലിയ വലിയ വിജയങ്ങൾ, ഇതാണ് അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ കരിയർ ഹിസ്റ്ററി. ഇതിൽ നിന്നും നമ്മൾ എവിടെ തുടങ്ങും സർ? നാരായണൻ തമ്പി വാദിച്ച് വിജയം കണ്ട കേസുകളിൽ നിന്നും സംശയം തോന്നുന്ന പേരുകൾ ചേർത്ത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് 3 പകുത്ത് നമ്മൾ 3 പേരും 3 വഴികളിൽ അന്വേഷണം തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നാരായണൻ തമ്പി വാദിച്ച് വിജയിച്ച ഒരു കൃഷ്ണമൂർത്തി മേഡർ കേസിന്റെ ഡീറ്റെയിൽസ് ആണത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന കൃഷ്ണമൂർത്തിയെ അവന്റെ സീനിയേഴ്സ് ചേർന്ന് റാഗ് ചെയ്ത് കൊന്നു എന്നാണ് കേസ്. ഇതിൽ കൃഷ്ണമൂർത്തിയുടെ ജ്യേഷ്ഠനായ ഒരു രാമാനുജനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. കേസ് നടക്കുമ്പോഴും അതിനുശേഷവും പ്രതികളെയും പ്രതിഭാഗം വക്കീലായിരുന്ന നാരായണൻ തമ്പിയെയും അയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ രാമാനുജൻ എവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു, നാരായണൻ തമ്പിയോടുള്ള പഴയ വിദ്വേഷം അയാൾക്കിപ്പോഴുമുണ്ടോ, ഈ രീതിയിലാകണം നമ്മുടെ അന്വേഷണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഊഹങ്ങൾ ഊഹങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് കൂട്ടിനുള്ളത്. അതുകൊണ്ട് ചെറിയ ചെറിയ പിഴകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരും. എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ പ്രൊഫഷന്റെ പുറത്ത് മാത്രം പഴിചാരി ഒഴിയാതെ വക്കീലെ, ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ കരിയർ ഹിസ്റ്ററി. കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റെടുത്ത ഒരൊറ്റ കേസിൽ പോലും നേരിന്റെ ഭാഗത്ത് നിങ്ങൾ ഉണ്ടായിട്ടില്ല. സത്യത്തെ വളച്ചൊടിക്കുകയും നിയമത്തെ കബളിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ ഗൂഢമായ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ലൈക്ക് എ ബോൺ ക്രിമിനൽ. സംശയം തോന്നുന്ന എന്തുണ്ടായാലും അത് അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഹലോ സർ, ആ കൃഷ്ണമൂർത്തിയുടെ സഹോദരൻ രാമാനുജനെ ഞാൻ കണ്ടു. അയാളിപ്പോ തെക്കേക്കര ഭഗവതിക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇല്ല സർ, സംശയിക്കത്തക്കതായി ഞാനൊന്നും കണ്ടില്ല. ഓക്കേ, ദെൻ ലീവ് ഹിം ആൻഡ് ഗോ ടു ദി നെക്സ്റ്റ്. ശ്രീ, നീ അന്ന് ചോദിച്ചില്ലേ ഒരു അനിരുദ്ധനെ കുറിച്ച്? എടാ, അന്തി പത്രത്തിന്റെ റിപ്പോർട്ടർ, അവന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാ നീ ഫ്രീ ആവുന്നേ? അത് ഞാൻ നിന്നെ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ആ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വഴിക്ക് എവിടെങ്കിലും വെച്ച് പഴയ കക്ഷികളെ ആരെങ്കിലും കണ്ടോ?
ഹേ, അതൊന്നുമല്ല, പറയാം. മൂന്ന് വഴികളിലായി അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ ശത്രുക്കളെ അന്വേഷിക്കുകയായിരുന്നു. ബർസോമും കബീറും ഞാനും ഇതുവരെ പലരെയും കണ്ടു. കൂട്ടത്തിൽ അയാൾ ആദ്യമായി വാദിച്ച് വിജയിച്ച മുണ്ടക്കയം പെൺവാണിഭ കേസിന് പിറകെയും ഞാനൊന്ന് പോയി നോക്കി. 1980 നടന്ന സംഭവം. മേരി പൗലോസ് എന്ന 20-കാരി പെൺകുട്ടിയെ സർക്കാർ ഉദ്യോഗം വാഗ്ദാനം ചെയ്ത് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് കേസ്. അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവടക്കം 19 പ്രതികൾ. കേസിന്റെ വിധി വന്ന കുറച്ചു നാളുകൾക്കുള്ളിൽ മേരി മരിച്ചു. അധികം വൈകാതെ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും പോയി. മുണ്ടക്കയത്തെ ഇടവക പള്ളിയിലെത്തി എനിക്ക് ആകെ കാണാൻ സാധിച്ചത് സിമിത്തേരിയിലെ അവരുടെ കല്ലറകൾ മാത്രമായിരുന്നു. പക്ഷേ പള്ളി വികാരിയുടെ ഓർമ്മകളിൽ നിന്നും എനിക്ക് പുതുതായി മറ്റൊന്നുകൂടി അറിയാൻ സാധിച്ചു. പീഡനത്തിൽ മേരി ഗർഭിണിയായി. കോടതിയിൽ കേസ് നടക്കുമ്പോൾ അവൾ പ്രസവിച്ചു. മേരിയുടെ മകനെയും തേടി യാത്ര തിരിച്ച ഞാൻ ആദ്യമെത്തിയത് കന്യാഗിരി ഓർഫനേജിലായിരുന്നു. അവിടെ നിന്ന് അവൻ 10 ക്ലാസ് വരെ പഠിച്ച സെന്റ് അലോഷ്യസ് സ്കൂളിൽ. ആ മകൻ ആരെന്നറിയാൻ ഇനി ഞാൻ എത്തേണ്ടിയിരുന്നത് ഈ ക്യാമ്പസിലായിരുന്നു, അതും അവൻ പഠിച്ച ഈ ക്ലാസ് റൂമിൽ. പറ, പെറ്റിട്ട തള്ളയ്ക്ക് പോലും പാതി ജീൻ ആരുടേതെന്ന് പറയാൻ പറ്റാത്ത മേരി പൗലോസിന്റെ ആ മകൻ നീയല്ലേ? ശ്രീ, ഞാൻ. ഓർഫനേജിലെയും സ്കൂളിലെയും റെക്കോർഡ് ബുക്കുകളിലെ മിലൻ പോൾ എന്ന പേര് കണ്ട് അത് നീ ആവരുത് എന്ന് ഈ നിമിഷം വരെ പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. ഈ ക്ലാസ് റൂമിൽ വെച്ചാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഒപ്പം കൂട്ടുന്നത്. എന്നിട്ട് എപ്പോഴും നീ ഒരു അനാഥനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത്. എന്നിട്ടും നീ എന്നെ. ശ്രീ, ഞാൻ പറയുന്നത് കൂടെ നീ ഒന്ന് കേക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? ആ മിലൻ പോൾ നീ അല്ലെന്നോ? അല്ല, സ്കൂളിലെയും ഓർഫനേജിലെയും റെക്കോർഡ്സിൽ നീ കണ്ട പേര് എൻ്റേത് തന്നെ. ഒരു കാലത്ത് ഇവിടുത്തെ പത്രങ്ങളും ജനങ്ങളും മുണ്ടക്കയം പെൺകുട്ടിയെ നോമന പേരിട്ട് വിളിച്ച മേരി പൗലോസിൻ്റെ മകൻ. കുറച്ചു മുമ്പ് നീ വിശേഷിപ്പിച്ച പോലെ ടെറിയൽ ബാസ്റ്റർഡ്. മതി, ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ കൊലയാളിയാകാൻ പോകുന്ന ഞങ്ങൾ അന്വേഷിക്കുന്ന അഞ്ചാമൻ അത് നീയാണോ? അതെ. അപ്പൊ ഇത്രയും നാള് കൂടെ നടന്ന് ചതിക്കായിരുന്നു അല്ലടാ? ഇല്ല ശ്രീ, നിന്റെ മുഖത്ത് നോക്കി ഒരു ഇഞ്ച് പോലും പതരാതെ എനിക്ക് പറയാൻ കഴിയും ഞാൻ നിന്നെ ഒരു വിധത്തിലും ചതിച്ചിട്ടില്ലാന്ന്. ഒക്കെ നീ അറിഞ്ഞു എന്ന് മനസ്സിലായിട്ടും എല്ലാം നിന്നോട് തുറന്നു പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴുള്ള ഏറ്റുപറച്ചിൽ അല്ലേ? നിനക്കതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ദുഷ്ടനെന്നോ ചതിയനെന്നോ എന്നെ വിളിക്കാം എല്ലാം, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവിടെ കേട്ടിട്ടു. നീ പറഞ്ഞതുപോലെ 19 പേരുൾപ്പെട്ട പീഡനത്തിൽ എന്റെ അമ്മേന്റെ ഗർഭം ധരിച്ചു. കേരളം ആദ്യമായി ആഘോഷിച്ച സ്ത്രീ പീഡന കേസിന്റെ വാദം കോടതിയിൽ നടക്കുമ്പോൾ അവരെന്നെ പ്രസവിച്ചു. കറുത്ത കോട്ടും കാക്കിയുടുപ്പും കണ്ടു വളർന്ന ശൈശവവും ബാല്യത്തിന്റെ ആരംഭവും ഊണും ഉറക്കവും കോടതി വരാന്തയിൽ. അവർക്ക് നിങ്ങൾ മനഃപൂർവ്വം വഴങ്ങി കൊടുത്തത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അവരെ മനഃപൂർവ്വം ചീറ്റിയാനും. കോടതി മുറിക്കുള്ളിൽ സ്വന്തം മാനം ചവിട്ടി മെതിക്കപ്പെടുമ്പോഴുള്ള പെണ്ണിന്റെ വേദന എന്താണെന്ന് ഞാൻ ആദ്യമായി അറിയുന്നത് എന്റെ അമ്മയുടെ നിലവിളികളിലൂടെ. ഇന്നും എന്നെ പിന്തുടരുന്ന നിലവിളികൾ. നാരായണൻ തമ്പി എന്ന മിടുക്കനായ വക്കീലിന്റെ സമർത്ഥമായ പെർഫോമൻസിൽ പ്രതികളെല്ലാം നിരുപാധികം വിട്ടയക്കപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് ഒരു 2 കൂടിയേ എന്റെ അമ്മ ജീവിച്ചിരുന്നുള്ളൂ. വീടിനടുത്തൊരു തോട്ടത്തിലെ കൂലിപ്പണിക്കാരായിരുന്നു വല്യപ്പച്ചനും വല്യമ്മച്ചിയും. പണിയെടുത്ത് കഴിയാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടതോടെ അവർക്ക് ഞാനൊരു ഭാരമായി മാറി. അങ്ങനെ ഇരിക്കെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയായിരുന്നു എന്നെയും കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരം, സർക്കാരിന്റെ ദയ പിടിച്ചു പറ്റാൻ. ദയ പിടിച്ചു പറ്റാനായില്ലെങ്കിലും പോലീസുകാരുടെ തല്ലിന്റെ ചൂട് ഞങ്ങൾ മൂന്നാളൊന്ന് ശരിക്കും അറിഞ്ഞു.
ആ സംഭവം നടന്ന കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വല്യപ്പച്ചൻ പോയി. അധികം വൈകാതെ വല്യമ്മച്ചിയും. അങ്ങനെയാണ് ഞാൻ കന്യാഗിരി ഓർഫനേജിലെത്തുന്നത്. പഠിക്കാൻ മോശമല്ലാത്തതുകൊണ്ടാവാം ഓർഫനേജിലെ വാർഡനച്ചൻ എന്നെ സഭയുടെ കീഴിലുള്ള സെന്റ് ലൂഷ്യസ് സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചത്. കൂട്ടുകാരും പഠിത്തമൊക്കെ ആയപ്പോ ഞാൻ കഴിഞ്ഞതൊക്കെ കുറേശ്ശെ മറന്നു തുടങ്ങി. മാത്രമല്ല എല്ലാം തുറന്നു പറയാൻ എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയും കിട്ടി. കണ്ണുകളിൽ കൗതുകൊളിപ്പിച്ച ആ പെൺകുട്ടി എനിക്ക് ആരായിരുന്നു എന്ന് ഇന്നും നിർവചിക്കാനാവുന്നില്ല. ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവൾ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. ക്രൂരമായ പീഡനത്തിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് ശ്രീക്കറിയാമോ? സുദക്ഷണ. ദക്ഷയുടെ? അതെ, ദക്ഷയുടെ ചേച്ചി. ഇവിടെ ഈ ക്യാമ്പസിൽ നിനക്കൊപ്പം ചിരിച്ചു നടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ മുറിവുകളൊന്നും ഉണങ്ങിയിരുന്നില്ല. ഒരനാഥൻ എന്നതിനപ്പുറം ഞാൻ നിന്നെ പോലും ഒന്നും അറിയിച്ചതുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നെ മനസ്സിലായോ? ഞാൻ മിലൻ. അധികം വിസ്തരിക്കണ്ട, അറിയാം. എന്നിട്ടാണോ മുമ്പ് പലതവണ കണ്ടപ്പോഴും ദക്ഷ എന്നെ മൈൻഡ് ചെയ്തിരുന്നത്? എനിക്ക് മനസ്സില്ലായിരുന്നു മൈൻഡ് ചെയ്യാൻ. കൊണ്ടോ കേസ് കൊടുക്കും. എന്താ ദക്ഷ ഇത്? എന്ത് പറ്റി? I lost my car's key. എവിടെ? I don't know anything. എന്തിനാ ദക്ഷ എന്തിനാ അങ്ങനെ സ്വയം നശിക്കുന്നത്? നശിക്കാതെ പിന്നെ. Today also I've tried to kill. ആരെ? അവനെ തന്നെ. എന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സെക്കൻഡ് ഹസ്ബൻഡിനെ, എന്റെ ചേച്ചിയെ കൊന്നവനെ. I'll kill him. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. 14 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ചേച്ചിയെ കൊന്നവനോടുള്ള പക ദക്ഷയിൽ അതേപടി ഉണ്ടെന്നുള്ളത്. ഒപ്പം ഞാൻ മറ്റൊരു സത്യം കൂടി തിരിച്ചറിയുകയായിരുന്നു. ദക്ഷ അനുഭവിച്ച അതേ വേദനയിൽ നിന്ന് തന്നെയാണ് ഞാൻ അത് ഒരു ഒളിച്ചോടാൻ ശ്രമിച്ചിരുന്നതും. നീതി നിഷേധിക്കപ്പെട്ടവരുടെ വേദന. അപ്പോ ഈ സേതുവും ആഷ്ലിയും മോനച്ചനുമൊക്കെ? പറയാം. ആ ഇടയ്ക്ക് ബാലഗംഗാധരൻ ആഷ്ലി കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞാനാ. അങ്ങനെ എനിക്ക് ആഷ്ലിയെ പരിചയം. ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാ ഞാൻ മോനച്ചനെ കാണുന്നത്. ഫേമസ് പെയിന്റർ മുഹമ്മദ് അലി ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ് ഒരു ഇന്റർവ്യൂ എടുക്കാൻ ചെന്നതായിരുന്നു ഞാനവിടെ. അല്ല, ഞാൻ റൂം മാറി. ഹലോ സലോ. ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം മുഹമ്മദ് അലിയുടെ റൂമിൽ നിന്നിറങ്ങിയ ഞാൻ ആ മുറിയുടെ മുമ്പിൽ എത്തിയപ്പോ കണ്ടത് അനിരുദ്ധൻ എന്ന പേരിൽ സേതുവിനെ പറ്റി പത്രത്തിൽ എഴുതിയതും നീ തന്നെയാവും അല്ലേ? അതെ. പത്രപ്രവർത്തനം തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ ഏറെ വിവാദപരമായ വാർത്തകൾ എഴുതാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന പെന്നേയുമായിരുന്നു അനിരുദ്ധൻ. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനൊരു ആശയത്തിലെത്തിയത്? ആദ്യ 4 കൊലപാതകങ്ങളിലും ശത്രുക്കളെ പരസ്പരം വെച്ചുമാറാമെന്ന്. ഒരു പ്രതികാരം എന്നതിലപ്പുറം ഞങ്ങൾക്കിതൊരു പരിഹസിക്കൽ കൂടിയായിരുന്നു. ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന, ഒരിക്കൽ ഞങ്ങൾക്ക് കിട്ടാതെ പോയ നീതിന്യായ വ്യവസ്ഥയോടുള്ള പരിഹസിക്കൽ. എതിരാളിയെ ഇല്ലാതാക്കിയ ശേഷം ഇതേ നിയമത്തിന് വഴങ്ങാനോ ഭയന്ന് ജീവിക്കാനോ ഞങ്ങളിൽ ആരും ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ടാ ശത്രുവിനൊപ്പം ഒടുങ്ങാൻ തീരുമാനിച്ചത്.
ശ്രീ, നീ കരുതും പോലെ ഞാൻ നിന്നെ കൂടെ നടന്ന് ചതിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷനെ പറ്റി നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചിട്ടുമില്ല. ഇതിലൊന്നും ഒരു ഭാഗമായിരുന്നില്ലെങ്കിൽ എങ്ങനെയൊക്കെ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നോ അത് തന്നെ ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാം, പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്കൊരിക്കലും നിന്റെ സുഹൃത്തായി പെരുമാറാൻ പറ്റില്ല. എനിക്ക് പിടിച്ചു കയറ്റാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറമായി പോയി മില. ഇപ്പൊ നീ നീ ഇവരോടൊപ്പം പോണം. ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയമത്തിന് മുന്നിലും ഏറ്റു പറയണം. അതല്ലാതെ നിനക്ക് മുന്നിൽ മറ്റ് വഴികളൊന്നുമില്ല. പോകാം സർ. സാർ, ഓഫീസിലെ ബൈക്കാ, അത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാൻ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. ഞാൻ അങ്ങനെ കരുതുന്നില്ല സർ. ഞങ്ങളുടെ സൗഹൃദത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷന്റെ പല ഘട്ടങ്ങളിലും എങ്ങനെ വേണമെങ്കിലും അവൻ എന്നെ വഴിതെറ്റിക്കാമായിരുന്നു. പക്ഷെ ഓരോ നിമിഷവും ഞാൻ അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും
അവൻ അത് ചെയ്തില്ല സർ. ഓഹോ, അപ്പൊ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. എങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ തന്റെ ഈ ചങ്ങാതി മൂലം അഡ്വക്കേറ്റ് നാരായണൻ തമ്പിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കായിരിക്കും. ഇല്ല സർ, സാറിന്റെ സബോർഡിനേറ്റ് ഓഫീസർ എന്ന നിലയിലും മിലന്റെ സുഹൃത്ത് എന്ന നിലയിലും ഞാൻ വാക്ക് തരുന്നു, അഡ്വക്കേറ്റ് നാരായണൻ തമ്പി എന്നല്ല ആരെയും മിലൻ പോൾ കൊല്ലാൻ പോകുന്നില്ല. ഹലോ, ഞാൻ ആശ്രയ. മില, വലിയ അബദ്ധത്തിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നീ പിന്മാറണം. ഇല്ല ശ്രീ, ഇനി എനിക്കതിനാവില്ല. കാരണം ഇപ്പൊ എനിക്കതൊരു പ്രതികാരമല്ല, കടമയാണ്. മില, നീ ഒരു നാരായണൻ തമ്പിയെ കൊന്നു എന്ന് വെച്ച് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. ഒരുത്തൻ വീഴുമ്പോ മറ്റൊൻപത് പേര് വരും. അറിയാം, കയ്യിൽ പണവും രക്ഷിക്കാനൊരു നാരായണൻ തമ്പി ഉണ്ടെന്ന ധൈര്യത്തിൽ പെണ്ണിന്റെ മടിക്കൂത്തഴിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവൻ ഇനിയൊന്നറച്ചാൽ എനിക്കത് മതി. പിന്നെ എനിക്ക് അയാളെ കൊല്ലാൻ കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്തതുപോലെ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കില്ല ശ്രീ, കീഴടങ്ങും. അത് നിനക്ക് മുമ്പിൽ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ എൻ്റെ മുന്നിൽ തന്നെ കീഴടങ്ങുമില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയെ കൊന്നിട്ടാവില്ല എന്ന് മാത്രം. ഹലോ, ഹലോ, വിപ്ലവകാരിയുടെ മകനായതുകൊണ്ടാവാം അഖിൽ എന്നെ മനസ്സിലാക്കാനായതും നീയെ ഇവിടെ എത്തിക്കാൻ തയ്യാറായതും. പക്ഷെ മറ്റു പലർക്കും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കുറിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്തു തോന്നുന്നു നീയൊക്കെ? എന്റെ അവസ്ഥയിലുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്നതാ നിങ്ങൾ ഇവിടെ ചെയ്തത്? പറ, എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യേണ്ടത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ നീയൊക്കെ ഇതിനകം നാരായണൻ തമ്പിയുടെ ഒരു കോൾ വന്നിട്ടുണ്ടാകണം. രണ്ട് ദിവസം മുമ്പ് ഇക്കാര്യം പറഞ്ഞ് അയാൾ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ അതിനോട് വളരെ റൂഡായിട്ടാ റിയാക്ട് ചെയ്തത്. ഇനി അത് വേണ്ട, നീ അയാളെ വിളിക്കണം, എന്നിട്ട് പറയണം ഈ വരുന്ന 17-ാം തീയതി ഹോട്ടൽ ഇമ്പീരിയൽ സ്യൂട്ടിൽ അയാൾ പറഞ്ഞതുപോലെ ഒരു കോംപ്രമൈസ് മീറ്റിംഗിന് നീയെ തയ്യാറാണെന്ന്. എനിക്ക് നാരായണൻ തമ്പിയിലേക്ക് എത്തുവാനുള്ളതിൽ ഏറ്റവും സേഫസ്റ്റ് വേ ആണ് നിങ്ങളുടെ ഈ മീറ്റിംഗ്. കണക്കിലധികം സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ അന്വേഷണം നേരിടുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി സിറിയക് മാമ്പുള്ളിക്ക് കുറച്ച് അഭിഭാഷകർ ചേർന്ന് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നു ഈ വരുന്ന 17-ാം തീയതി ഹോട്ടൽ ഇമ്പീരിയൽ സ്യൂട്ടിൽ. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയാണ് സ്വീകരണ കമ്മിറ്റിയിലെ പ്രധാനി. മില, അതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ വലിയ അപകടമാണ്. ഞാൻ കേട്ടത് ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ലോയേഴ്സും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ കൂടി ചേർന്ന് ഇതേ ദിവസം സ്വീകരണം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ്. അറിയാം മകൻ, എസ് പി മുതൽ താഴോട്ടുള്ള മുഴുവൻ പോലീസുകാരും അന്ന് ആ ഹോട്ടലിന് മുന്നിൽ ഉണ്ടാവുന്നുള്ളതും അറിയാം. അതുകൊണ്ട് തന്നെയാ 17-ത്തിലെ ഈ ഫംഗ്ഷൻ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അന്നേ ദിവസം എല്ലാ കണ്ണുകളും സമരക്കാരിലും ഫോർമർ സുപ്രീം കോടതി ജഡ്ജിലുമാവും ഫോക്കസ് ചെയ്യുക. ഒരാളുടെ കണ്ണുകൾ ഒഴിച്ച് ആ കണ്ണുകളെ വഴിതെറ്റിക്കാനായാൽ നമ്മൾ ഈ അറ്റംപ്റ്റിൽ വിജയിച്ചിരിക്കും. യുമാരി വിളിച്ചു പോകുന്നത് കെട്ടി രസിച്ചു നിൽക്കുകയാണോ നിങ്ങൾ? നിങ്ങളുടെ ഫോഴ്സും ഡേ വിത്തിൻ 10 മിനിറ്റ്സ് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തും. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ? സംഭവിക്കാതെ നോക്കേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നു വക്കീലെ. നിങ്ങളുടെ ഈ ഫംഗ്ഷനും ചീഫ് ഗസ്റ്റിനേക്കാളും ഒക്കെ ഇപ്പൊ പോലീസിന് മുഖ്യം ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഹലോ, ഹലോ, ഞാൻ നീയാണ്. ഞാനിവിടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ പോലീസും ബഹളൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാത്തത്. അത് നന്നായി, കഴിയുന്നതും വേഗം ഞാൻ ഇവിടുന്ന് ഫ്രീ ആവാം. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഈ ഹോട്ടലിന്റെ പുറകിലെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ അവിടെ കാണും. ഓക്കേ.
ഞാൻ ഇവരെ പേടിച്ച് തിരിച്ചു പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അയ്യോ, ഒരിക്കലും അല്ല സർ. ഇവരെ തുരത്താനുള്ള ഫോഴ്സ് ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ സാറിന്റെ പേരിൽ ഒരു ലാത്തിച്ചാർജ് നടന്നാൽ ഒടുവിൽ അതിന്റെ ചീത്തപ്പേര് വരുന്ന സാറിന് തന്നെയായിരിക്കും. ഇന്നത്തെ അവസ്ഥയിൽ സാറിനത് ഡ്രൈവർ വണ്ടി എടുക്കും. ഞാൻ താ ഹോട്ടലിനടുത്തുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിനുള്ളിലുണ്ട്. നീ എവിടെ ഉള്ളത്? ഹലോ നിയ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അറിയാം തനിക്ക് എന്നെ. അതേടോ, ഈ നാവ് കൊണ്ട് ജീവനോടെ പലവട്ടം താൻ കൊന്നു കുഴിച്ചു മൂടിയ മേരി പൗലോസിന്റെ മകൻ. തന്നെ തീർക്കാൻ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അവകാശമുള്ളയാണ്.
Yeah.